അനമ്പാടി സ്റ്റോറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ഒക്ടോബർ ബിഗ് ഡേയുടെ ഒരു കൺക്ലൂഷൻ വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതാ അതിന് വേണ്ടിയിട്ടാണ് ഇതാ ഈ കാണുന്ന കഷ്ണം പേപ്പർ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു നീണ്ട കഥ, ഒരു നീണ്ട കഥ പറയാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്ന് കരയുന്നത് വൈറ്റ് ത്രോട്ടഡ് കിങ്ഫിഷറാണ്. പക്ഷേ നമ്മളിന്ന് ബേഡിങ്ങിൻ്റെ ഒരു വീഡിയോ അല്ല ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ 3 വീഡിയോകളിലായിട്ട് ചെയ്ത ആ ഒരു ബേഡിങ്ങിൻ്റെ കംപ്ലീറ്റ് ഓവർവ്യൂ, അതുപോലെ തന്നെ ഞാൻ ആ വീഡിയോ നിർത്തിയതിന് ശേഷം എനിക്ക് കിട്ടിയ പക്ഷികൾ, ഞാൻ പോയ സ്ഥലങ്ങൾ, എനിക്കുണ്ടായ അനുഭവങ്ങൾ, ഇതെല്ലാം ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് പങ്കുവയ്ക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അധികം വൈകിക്കേണ്ട, കാരണം ഓൾറെഡി നല്ല നീണ്ട കഥയാവാൻ സാധ്യതയുണ്ട്. ആ ഈ ഒരൊറ്റ പേപ്പറിലുള്ളൂവെങ്കിലും ഇത് കംപ്ലീറ്റ് ഷോർട്ട് ഫോമാണ്, ഇതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയായിരുന്നു നമുക്ക് ആ ഒരു ദിവസത്തിലുണ്ടായ അനുഭവങ്ങൾ, അതുപോലെ നമുക്ക് എന്തൊക്കെ പക്ഷികളെയാണ് കിട്ടിയത്, നിങ്ങൾ കാണാത്ത കാഴ്ചകൾ ഏതൊക്കെയുണ്ട്, നിങ്ങൾ കാണാത്ത പക്ഷികൾ ഏതൊക്കെയുണ്ട്, എല്ലാം ഒന്ന് അറിയണ്ടേ? അപ്പം നമുക്ക് അങ്ങ് തുടങ്ങിയേക്കാം. അനമ്പാടി സ്റ്റോറിയുടെ ഒരു ഒക്ടോബർ ബിഗ് ഡേ കഥ. ഒക്ടോബർ ബിഗ് ഡേയുടെ ആ ഒരു കഥ പറയുന്നതിന് മുൻപേ ശരിക്കും പറയേണ്ടത് അതിനുവേണ്ടി ഞാൻ നടത്തിയ പ്രിപ്പറേഷൻസ് എന്തൊക്കെയായിരുന്നു എന്നാണ്. കഴിഞ്ഞ വർഷത്തെ ഒക്ടോബർ ബിഗ് ഡേയിൽ എനിക്ക് 90 ഇനം പക്ഷികളെയായിരുന്നു കിട്ടിയത്. ഒക്ടോബർ ബിഗ് ഡേ എന്താണെന്ന് അറിയാത്തവർ എൻ്റെ നേരത്തെ വീഡിയോ കാണുക, ഞാനിവിടെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഒരു ബേഡ് സർവേ ആണ്. ഒറ്റ ദിവസം ഈ ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലുള്ള ഇബേഡേഴ്സ് എവിടെയാണെങ്കിലും പക്ഷികൾക്ക് വേണ്ടി തേടി ഇറങ്ങുന്ന ഒരു ദിവസമാണ് ഒക്ടോബർ ബിഗ് ഡേ. മാക്സിമം സ്ഥലങ്ങളിൽ മാക്സിമം സമയങ്ങളിൽ ബേഡിങ് ചെയ്യുക, ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ലക്ഷ്യം. അതുവഴി ദേശാടന പക്ഷികളെ ട്രാക്ക് ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശമാണ് ഈ ഒക്ടോബർ ബിഗ് ഡേയുടെ. 2024 ഒക്ടോബർ ബിഗ് ഡേ നമ്മുടെ ഈ ഒക്ടോബർ 12 ആയിരുന്നു. അതിനായിട്ട് ഞാൻ പ്ലാൻ ചെയ്ത ഒരു റൂട്ട് ഉണ്ടായിരുന്നു. ഞാൻ ഇതിനു മുൻപുള്ള ആ 3 പാർട്ട് വീഡിയോയുടെ ആദ്യത്തെ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, എൻ്റെ ആ പ്ലാൻ കംപ്ലീറ്റ്ലി കുളമായിട്ടുണ്ടായിരുന്നു. കാരണം കൊടുമഴയായിരുന്നു, കൊടുമഴ. ഞാൻ അതിനൊരാഴ്ച മുമ്പ് തൊട്ട് മഴ എങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ എന്നുള്ളത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഉച്ചയ്ക്ക് ഒരു 2-3 മണി സമയം കഴിയുമ്പോഴായിരുന്നു മഴ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മുടെ ഒക്ടോബർ ബിഗ് ഡേയുടെ തലേദിവസം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മണിക്ക് മഴ തുടങ്ങിയതാണ്. ആ മഴ നിൽക്കാതെ ഇങ്ങനെ കൊടും മഴ പോലെ പെയ്ത് ഞാൻ വിചാരിച്ചു രാത്രിയാകുമ്പോൾ തീരും, പക്ഷേ തീർന്നില്ല. പിറ്റേ ദിവസം രാവിലെ എനിക്ക് പ്ലാൻ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഒരു 9 ആയപ്പോഴത്തേക്കും കയറി കിടന്നങ്ങ് ഉറങ്ങി. ഞാൻ സാധാരണ കുറച്ച് വൈകി കിടന്നുറങ്ങുന്ന ഒരാളാണ്. സമയം തെറ്റിയുള്ള ഒരു ഉറക്കം ആയതുകൊണ്ടായിരിക്കാം എൻ്റെ ഒരു ഉറക്കം 12 ആയപ്പോഴത്തേക്കും കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റു. പക്ഷേ എഴുന്നേറ്റപ്പോഴും ഞാൻ വിചാരിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ 4 ആവാറായി കാണും എന്നാണ് വിചാരിച്ചത്. എന്നിട്ട് ഫോണിൽ നോക്കിയപ്പോഴാണ് അറിയുന്നത് 12 ഉള്ളൂ സമയം. മഴയാണെങ്കിൽ നിന്നിട്ടും ഇല്ല. ഞാൻ വിചാരിച്ചു ഒരു 4 ആകുമ്പോഴത്തേക്കും കുറയായിരിക്കും എന്ന് പ്രതീക്ഷിച്ചു ഉറങ്ങാനൊന്നും കൂടെ കിടന്നെങ്കിലും പിന്നെ അങ്ങ് ഉറക്കം വന്നില്ല. എന്നിട്ട് പിന്നെ കിടക്കുമ്പോൾ എന്താ ഈ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണല്ലോ കേൾക്കുന്നത്. ഇത് എപ്പോൾ കുറയും എന്ന് ആലോചിച്ച് കിടന്ന് ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻ്റ് ആയിപ്പോയി. ഞാനാണെങ്കിൽ വെതറിൽ കയറി നോക്കിയപ്പോൾ വെതറിൻ്റെ അകത്ത് കാണിക്കുന്നത് ഞാൻ പോകാനിരിക്കുന്ന റൂട്ടുകളിലെല്ലാം ആ ഫുൾ ഡേയും എല്ലാ സമയത്തും മഴയാണ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. അതുകൂടി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു ഡിസപ്പോയിൻമെൻറ്റ് വന്നു. കാരണം ഞാനൊരു നല്ലൊരു പ്ലാൻ ഇട്ടതായിരുന്നു. എൻ്റെ പ്ലാൻ എന്താണെന്നുള്ളത് ഞാനൊന്ന് പറയാം. സാധാരണയായിട്ട് കഴിഞ്ഞ എൻ്റെ ബിഗ് ഡേ വീഡിയോയിൽ നോക്കുകയാണെങ്കിൽ, അതായത് 2023 ഒക്ടോബർ ബിഗ് ഡേ വീഡിയോയിൽ നോക്കുകയാണെങ്കിൽ, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ബേഡിങ് തുടങ്ങിയിട്ടുണ്ടാകും. വീട്ടിൽ തന്നെ 1-2 ചെക്ക് ലിസ്റ്റ് ഇട്ടതിന് ശേഷം എൻ്റെ റൂട്ടിലുള്ള അഞ്ചിരി കണ്ടത്തിൽ അഥവാ അഞ്ചിരി പാടത്ത് ഞാൻ ബേഡിങ് നടത്തിക്കൊണ്ട് ആ വഴി പോയി ആനക്കയത്തെത്തുക. തൊടുപുഴയിലാണ് ഈ സ്ഥലങ്ങളെല്ലാം. അപ്പോൾ ഈ ആനക്കയത്തെത്തുമ്പോഴത്തേക്കും അഞ്ചിരി കണ്ടത്തിലുള്ള കുറേ പക്ഷികൾ എനിക്ക് കിട്ടിയിട്ടുണ്ടാകും. ആനക്കയത്തെത്തുമ്പോൾ അവിടെ നിന്നുള്ള ഈ മലങ്കര ഡാം, നിങ്ങളിപ്പോൾ ഈ കാണുന്നതും മലങ്കര ഡാമിൻ്റെ പരിസരമാണ്. അപ്പോൾ ഈ ഒരു ഡാമിൻ്റെ പരിസരത്ത് കാണാറുള്ള കുറച്ച് വാട്ടർ ബേഡ്സും അതുപോലെയുള്ള വേറെ പക്ഷികളെയും എല്ലാം കിട്ടിക്കഴിയുമ്പോഴത്തേക്കും എൻ്റെ ഒരു പ്ലാൻ അനുസരിച്ച് 60 പക്ഷികളെ രാവിലെ കിട്ടുമായിരുന്നു. കഴിഞ്ഞ തവണ ആനക്കയം കഴിഞ്ഞ് വയനക്കാവും കഴിഞ്ഞിട്ട് ഞാൻ കുളമാവ് പോകും. കുളമാവിൽ ചെന്നിട്ട് കുറച്ച് സ്പോട്ടുകളുണ്ട്, അവിടെ പോയി ബേഡിങ് ചെയ്ത് തിരിച്ചു വന്നിട്ട് വീണ്ടും വയനക്കാവ് ആനക്കയം കൂടി തൊടുപുഴയെത്തി. തൊടുപുഴയിലുള്ള അമരങ്കാവ് എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്, അതൊരു കാവ് തന്നെയാണ്. അവിടെ ഒരുപാട് തരം പക്ഷികളുണ്ട്. എൻ്റെ ചാനലിൽ ഞാൻ ഒരുപാട് തവണ കാണിച്ചിട്ടുള്ളതാണ് അമരങ്കാവ്. അവിടെയും പോയി ബേഡിങ് ചെയ്ത് സന്ധ്യയാകുമ്പോഴത്തേക്കും ഇവിടെ ആനക്കൂട എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ചൊരു വാട്ടർ ബോഡി, ഒരു വെറ്റ്ലാൻഡ് പോലെ കിടപ്പുണ്ട്. അവിടെ പോയി അവിടെ നിന്നും സന്ധ്യയ്ക്ക് വന്ന് ചേക്കേറുന്ന പലതരം കൊക്കുകളെ, പ്രത്യേകിച്ചും ബ്ലാക്ക് ക്രൗണ്ട് നൈറ്റ് ഹെറോൺ എന്ന് പറയുന്ന ഒരു കൊക്ക്, അതുപോലെ യെല്ലോ ബിറ്റേൺ എന്ന് പറയുന്ന മഞ്ഞക്കൊച്ച, സിനമൻ ബിറ്റേൺ എന്ന് പറയുന്ന മഴക്കൊച്ച, ഇങ്ങനെയൊക്കെയുള്ള പക്ഷികളെ കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. അവിടെയും വന്ന് ബേഡിങ് ചെയ്തിട്ട് രാത്രി എൻ്റെ വീട്ടിൽ നിന്നും സ്ഥിരമായിട്ട് കാണാറുള്ള പുള്ളുനത്ത് എന്ന് പറയുന്ന ബ്രൗൺ ബൂബുക്ക് അഥവാ ബ്രൗൺ ഹോക്കവൾ എന്ന് പറയുന്ന നത്തിനെയും, അതുപോലെ തന്നെ കാലൻ കോഴി എന്നും മറ്റു പല പേരുകളിലും എല്ലാം അറിയപ്പെടുന്ന മോട്ടിൽഡ് ഉഡവൾ എന്ന് പറയുന്ന മൂങ്ങയെ എല്ലാം കണ്ടുപിടിച്ച് അങ്ങനെ ഒരു ബേഡിങ് കംപ്ലീറ്റ് ചെയ്യുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. 1-2 ഞാൻ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിഗ് ഡേകളിലും അതുപോലെ GBBC ആദ്യത്തെ ദിവസവും ഞാൻ ഈ ഒരു പ്ലാൻ തന്നെയാണ് ചെയ്തത് ഏകദേശം. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത്തവണ
ഇത്തവണ മാറ്റി പിടിക്കാം. നിങ്ങൾക്കും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളെല്ലാം കാണിച്ചു തരാം. എൻ്റെ വലിയ പ്രതീക്ഷയും അങ്ങനെയുള്ള അടിപൊളി ഒരു വ്ളോഗ് ഉണ്ടാക്കുക കൂടി ചെയ്യണം എന്നുള്ളതായിരുന്നു. പക്ഷേ നമ്മുടെ രാത്രിയിലുണ്ടായിരുന്ന ആ ഒരു മഴ നിൽക്കാത്തത് കൊണ്ട് ഭയങ്കരമായിട്ട് നിരാശ വന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. 12:30 എണീറ്റ ഞാൻ ഉറങ്ങാതെ കിടന്ന് 4 മണിയൊക്കെ ആയിട്ടും മഴയുടെ ആ ഒരു സൗണ്ട് കുറയുന്നില്ല, മഴയുടെ ആ ഒരു പെയ്ത്ത് കുറയുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒന്നും വേണ്ട, രാവിലെ എപ്പോഴെങ്കിലും എന്തെങ്കിലും കാണിച്ച് ബേഡിങ് ചെയ്യാൻ ശ്രമിക്കാം, ഈ ദിവസത്തെ മഴ ഇങ്ങനെ നിൽക്കുകയായിരിക്കും മിക്കവാറും ചെയ്യുക എന്നുള്ളത് ഞാൻ വെദറിനെ വിശ്വസിച്ച് വിചാരിച്ചു. എന്നിട്ട് ഫോണിലെ അലാം പോലും ഓഫ് ചെയ്ത് വെച്ചിട്ട് ഞാനങ്ങ് ഉറങ്ങി രാവിലെ 7:30 ആവാറായപ്പോഴത്തേക്കും ഞാൻ കണ്ണു തുറന്നപ്പോൾ പുറത്ത് പ്രത്യേകിച്ച് മഴയുടെ ശബ്ദങ്ങളൊന്നും കേൾക്കാനില്ല. ഏകദേശം മഴ തീർന്നിട്ടുണ്ടായിരുന്നു, ചെറുതായിട്ട് പൊടിയുന്നുണ്ടായിരുന്നു, പക്ഷെ മഴ തീർന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ പ്ലാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു, കംപ്ലീറ്റ്ലി എൻ്റെ പ്ലാൻ എല്ലാം കുളമായല്ലോ എന്ന് വിചാരിച്ച്. എൻ്റെ ഈ പ്രാവശ്യത്തെ പ്ലാനിനെ കുറിച്ച് ഞാൻ പറയാം. എൻ്റെ പ്ലാൻ അനുസരിച്ച് 4:30 ഞാൻ രാവിലെ എഴുന്നേറ്റ് എൻ്റെ വീട്ടിൽ നിന്ന് നേരെ വാഗമണ്ണിലുള്ള മൊട്ടക്കുന്നിലേക്ക് ചെല്ലുക. അവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു 6 മണിയൊക്കെ ആകും. 6 മണിയോടുകൂടി അവിടെ എത്തുന്ന വഴിക്ക് ഇരുട്ടായിരിക്കും കുറേ ഏരിയാസ്. അപ്പോൾ പോകുന്ന വഴിക്ക് വാഗമൺ ഏരിയയിൽ നിന്നും ഏതെങ്കിലും മൂങ്ങകളെയും അതുപോലെ തന്നെ ചിലപ്പോൾ നൈജാറുകൾ ഏതെങ്കിലും കരയുകയാണെങ്കിൽ അതിൻ്റെ എല്ലാം ശബ്ദം കേൾക്കാനും സാധ്യതയുണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു സാധ്യത നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ മൊട്ടക്കുന്നിൽ 6 മണിക്ക് എത്തിക്കഴിഞ്ഞ് കിട്ടാവുന്ന ഒരുപാട് രാവിലെ കാണുന്ന പക്ഷികളും, അതുമാത്രമല്ല മൊട്ടക്കുന്നിൽ നമുക്ക് നല്ല ഒരു സൂര്യോദയം ഹോപ്പ്ഫുള്ളി കാണാമായിരുന്നു ഈ മഴയില്ലായിരുന്നെങ്കിൽ, അതെല്ലാം മിസ്സായി. അതിനുശേഷം എൻ്റെ പ്ലാൻ അനുസരിച്ച് ഞാൻ മൊട്ടക്കുന്നിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് ബേഡിങ് ചെയ്ത് വന്നിട്ട് എൻ്റെ വാഗമണ്ണിലുള്ള സ്ഥിരം ചില സ്ഥലങ്ങളൊക്കെ നോക്കി, ആ പുള്ളിക്കാനത്തെ തേയിലത്തോട്ടങ്ങളും പിന്നെ ഞാൻ സ്ഥിരമായിട്ട് ചെല്ലുന്ന ചില സ്ഥലങ്ങളും എല്ലാം നോക്കിയിട്ട് ഒരു 10:30 ആകുമ്പോഴത്തേക്കും തിരിച്ച് വാഗമൺ മല ഇറങ്ങി വന്ന് കാഞ്ഞാർ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ട് അവിടെ നിന്നും മൂലമറ്റം ചെന്നിട്ട് നേരെ നാടുകാണി കയറുക. നാടുകാണി എന്ന് പറയുന്നത് കുളമാവിനടുത്തുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അതിനിടയ്ക്ക് കാഞ്ഞാർ എത്തുമ്പോൾ ഫുഡ് കഴിക്കുകയും ചെയ്യണം. എന്നിട്ട് നാടുകാണിയിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഒരു 10:00, 10:30, 11:00 എന്നൊക്കെ പറയുന്നതും നല്ല സമയമാണ്. നല്ലൊരു തെളിഞ്ഞ ദിവസമാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഗ്രേറ്റഡ് സ്പോട്ടഡികൾ പോലെയുള്ള പക്ഷികളെയൊക്കെ കാണാൻ സാധ്യതയുണ്ട്. വലിയ പുള്ളിപ്പരുന്ത് ഈ സീസണിൽ വരുന്ന പക്ഷിയാണ്. അതിനുശേഷം അവിടെ നിന്നും ഞാൻ സ്ഥിരം നടക്കുന്ന മറ്റൊരു വഴിയിലൂടെ നടന്ന് കുറേ പക്ഷികളെ കണ്ടുപിടിച്ച് പിന്നെ കുളമാവ് ലേക്കിൽ പോയി അവിടെ നിന്നും കുറച്ച് വെള്ളത്തിലുള്ള പക്ഷികളെ കണ്ടുപിടിച്ച് ഡാമിലെല്ലാം പോയി നോക്കി പിന്നെ നമ്മൾ അവിടെ നിന്ന് തീക്കാക്കയും അതുപോലെ ഉപ്പുപ്പിനെയെല്ലാം കണ്ട ഒരു സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോയി നോക്കി അവിടെ നിന്നും കുറേ പക്ഷികളെ കണ്ടുപിടിച്ച് ഒരു 2:00 ആകുമ്പോഴത്തേക്കും കുളമാവ് തിരിച്ചിറങ്ങി ഊണും കഴിച്ചിട്ട് ഒരു 3:30, 4:00 ആകുമ്പോഴത്തേക്കും അമരം കാവിലെത്തി. അവിടെയും പക്ഷികളെ കണ്ടുപിടിക്കാനുണ്ടായിരുന്നു. അതിനുശേഷം സന്ധ്യയാകും. സന്ധ്യയായി കഴിയുമ്പോഴത്തേക്കും ആനക്കൂടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നൈറ്റ് ഹെറോണെ കണ്ടുപിടിക്കാം, വേറെ ഏതെങ്കിലും പക്ഷികളെ കണ്ടുപിടിക്കാം. അതിനുശേഷം രാത്രി വീട്ടിൽ വീണ്ടും മൂങ്ങകളെ കണ്ടുപിടിക്കുക. അതോടെ ആ ഒരു പരിപാടിയും തീർക്കാം. മിക്കവാറും ഒരു 4:00, 4:30 ആകുമ്പോഴത്തേക്കും മഴയൊക്കെ വരും. മഴ വന്നു കഴിഞ്ഞാലും തൊടുപുഴ തന്നെയാണല്ലോ എന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഒരു 4:00 മഴ പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ളൊരു സെറ്റപ്പ് ചെയ്തത്. പക്ഷേ ഈ മഴ വന്ന് നമ്മുടെ എല്ലാ പ്ലാനും കുളമാക്കി കളഞ്ഞു. അങ്ങനെയുള്ള ഡിസപ്പോയിൻമെന്റിൽ ഇരിക്കുമ്പോഴാണ് മഴ കുറഞ്ഞത്. എന്നാൽ ഞാൻ വിചാരിച്ചു എന്തായാലും പോയേക്കാം, എൻ്റെ പ്ലാൻ എല്ലാം തെറ്റി, ഇനിയിപ്പോൾ പ്ലാനുകളൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് അങ്ങ് മൂവ് ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ നിന്ന് തന്നെ രാവിലെ 3 ഇഡ്ഡലിയും കഴിച്ചിട്ട് ഞാൻ അങ്ങ് ഇറങ്ങി. എന്നിട്ട് കഴിഞ്ഞ വർഷത്തെ എൻ്റെ അതേ പ്ലാനിൽ ഞാൻ വീട്ടിൽ നിന്ന് ചെക്ക് ലിസ്റ്റ് ഇട്ടു. എന്നിട്ട് 5 കണ്ടത്തിൽ ചെക്ക് ലിസ്റ്റ് ഇട്ടു. അതിനുശേഷം ആനക്കയം എത്തി, വയനക്കാവ് എത്തി, വാഗമണ്ണെത്തി, തിരിച്ചിറങ്ങി, കുളമാവ് എത്തി, അവിടെ കുറച്ച് ബേഡിങ് നടത്തി. പിന്നെ എന്താ സംഭവിച്ചെന്നുള്ളത് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടില്ല. ആ കഥകളാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ദേ ഈ ഒരു ലിസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ഓരോ സ്ഥലത്ത് കണ്ട പക്ഷികളുടെയും കാണാൻ സാധ്യതയുണ്ടായിരുന്ന പക്ഷികളുടെയും കിട്ടാതെ പോയ പക്ഷികളുടെയും എല്ലാം ഒരു ലിസ്റ്റാണ്. അതിനെക്കുറിച്ച് നമുക്കങ്ങ് സംസാരിക്കാം. അപ്പോൾ ഇതൊരു പക്ഷികളെ കാണുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ പക്ഷികളെ നിങ്ങൾക്ക് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു വീഡിയോ ആയിരിക്കില്ല. പക്ഷേ രാത്രിയിൽ കണ്ട ചില എക്സ്ട്രാ സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കംപ്ലീറ്റ് ഒക്ടോബർ ബിഗ് ഡേ 2024 എൻ്റെ ബേഡിങ്ങിൻ്റെ വീഡിയോ ആണിത്. കൃത്യമായിട്ടുള്ള കഥകൾ പറയാൻ ശ്രമിക്കാം, അധികം കത്തേടി ഒഴിവാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് കിടക്കാം. എനിക്ക് എത്ര പക്ഷി കിട്ടിയിട്ടുണ്ടെന്നുള്ളതും കേരളത്തിലെ സ്ഥാനം എത്രയാണ് ഈ പ്രാവശ്യം എന്നുള്ളതും എല്ലാം ഞാൻ പറയാം, അവസാനം പറയാം. അതിനു മുമ്പ് നമുക്ക് ആദ്യം എന്ത് സംഭവിച്ചു എന്നുള്ളത് നോക്കാം. രാവിലെ 7:30 ആയപ്പോഴത്തേക്കും ഞാൻ എഴുന്നേറ്റ വഴിക്ക് വീട്ടിൽ നിന്ന് തന്നെ ബേഡിങ് തുടങ്ങി. ചെക്ക് ലിസ്റ്റ് ഇട്ടുകൊണ്ട് തന്നെയായിരുന്നു ഞാൻ ഫുഡ് കഴിക്കുന്നതെല്ലാം. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് 15 മിനിറ്റിൻ്റെ ഒറ്റ ചെക്ക് ലിസ്റ്റ് മാത്രമാണ് ഇട്ടത്. അവിടെ നിന്ന് സാധാരണ ഒരു 16, 20 എല്ലാം പക്ഷികളെ കിട്ടാറുള്ളതാണ്. പക്ഷേ ആ ഒരു മഴയുടെ ഒരു ഇത്
വിളിക്കുന്നതുകൊണ്ടായിരിക്കണം 12 സ്പീഷീസുകൾ മാത്രമാണ് എനിക്ക് കിട്ടിയത്. ഞാനാണെങ്കിൽ ഓൾറെഡി ട്രിപ്പ് റിപ്പോർട്ടെല്ലാം ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോ ചെക്ക് ലിസ്റ്റ് സബ്മിറ്റ് ചെയ്യുമ്പോഴും ഏതൊക്കെ പക്ഷികളെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതും എത്ര പക്ഷികളെ ടോട്ടലി കിട്ടി എന്നുള്ളതും നമുക്ക് ആ ട്രിപ്പ് റിപ്പോർട്ടിൽ കാണാൻ പറ്റും. ഞാൻ എൻ്റെ ട്രിപ്പ് റിപ്പോർട്ട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ 12 പക്ഷികളുമായിട്ട് വീട്ടിൽ നിന്നും ഒരു ചെക്ക് ലിസ്റ്റ് ഇട്ടതിന് ശേഷം ഞാൻ എൻ്റെ സ്ഥിരം യാത്രയായിട്ടുള്ള അഞ്ചിരിക്കണ്ടം വഴിയുള്ള യാത്ര തുടർന്നു. അഞ്ചിരിക്കണ്ടത്തിൽ ഞാൻ 2 ചെക്ക് ലിസ്റ്റുകളാണ് ഇടുന്നത്. ഞാൻ ചെക്ക് ലിസ്റ്റ് ഇട്ടു എന്ന് പറയുമ്പോൾ ഒരു ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് 15 മിനിറ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ 2 ചെക്ക് ലിസ്റ്റിന് ഞാൻ അവിടെ അഞ്ചിരിക്കണ്ടത്തിൻ്റെ ഒരു ഏരിയ മൊത്തത്തിൽ 30 മിനിറ്റ് ചെലവഴിച്ചു. വീട്ടിൽ നിന്ന് കിട്ടിയ 12 സ്പീഷീസ് കൂടാതെ എനിക്ക് അഞ്ചിരിക്കണ്ടത്തിൽ നിന്ന് മാത്രമായിട്ട് 18 സ്പീഷീസിനെ കൂടുതലായിട്ട് കിട്ടി. അങ്ങനെ അഞ്ചിരിക്കണ്ടം കഴിഞ്ഞപ്പോഴത്തേക്കും 30 സ്പീഷീസുമായിട്ടാണ് ഞാൻ ആനക്കയത്തേക്ക് എത്തുന്നത്. ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പം ഞാൻ അവിടെയുള്ള എൻ്റെ ബേഡിങ്ങിനെ പരിചയം വെച്ച് ചില പക്ഷികളെ പ്രതീക്ഷിക്കുന്നുണ്ട്. അഞ്ചിരിക്കണ്ടത്തിൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്ന റോക്ക് പീജിയൻ എന്ന് പറയുന്ന മാടപ്രാവ്, അമ്പലപ്രാവ് എന്നൊക്കെ പറയുന്നവനെ അവിടെ വെച്ച് തന്നെ കാണാൻ സാധിച്ചു. പക്ഷേ അതിലൊരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്, അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം ലാസ്റ്റ്. പിന്നെ എനിക്ക് അവിടെ നിന്ന് പലതരത്തിലുള്ള കൊക്കുകളെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാലിമുണ്ടി എന്ന് പറയുന്ന ഈസ്റ്റേൺ കാരലി ഗ്രറ്റ്, ഇന്ത്യൻ പോൺഹെറോൺ എന്ന കൊളക്കൊക്ക്, ബ്ലാക്ക് ത്രോട്ടഡ് മുനിയ, തോട്ടക്കാരൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞു പക്ഷിയാണ്. അതിൻ്റെ ഒരുപാട് കൂട്ടം കാണുമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ അവിടെ കാണുകയും ചെയ്തു. മീഡിയം ഇഗ്രറ്റ് അഥവാ നേരത്തെ ഇന്റർമീഡിയറ്റ് ഇഗ്രറ്റ് എന്ന് വിളിച്ചിരുന്ന ചെറുമുണ്ടി, അതുപോലെ ബ്ലാക്ക് ഹെഡഡ് ഐബിസ് എന്ന് പറയുന്ന വെള്ള അരുവാൾ കൊക്കൻ, മാത്രമല്ല വൈറ്റ് ബ്രസ്റ്റഡ് വാട്ടർ ഹെൻ എന്ന് പറയുന്ന കൊളക്കോഴി, അതുപോലെ പർപ്പിൾ ഹെറോൺ എന്ന ചായമുണ്ടി. ഇത് കൂടാതെയും വേറെ പക്ഷികളെ കിട്ടും, പക്ഷെ ഇതിനെയൊക്കെയായിരുന്നു എനിക്ക് അവിടെ കിട്ടുമെന്ന് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ പറഞ്ഞതിൽ നമ്മുടെ ബ്ലാക്ക് ഹെഡഡ് ഐബിസ് എന്ന് പറയുന്ന വെള്ള അരുവാൾ കൊക്കനെ അവിടെ കണ്ടതേയില്ല. ഈ ഒരു അഞ്ചിരിക്കണ്ടം ഭാഗത്തും അതുപോലെ നമ്മൾ അവസാനമായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന ആനക്കൂട് എന്ന് പറയുന്ന സ്ഥലത്തൊക്കെയാണ് ഇവരെ കാണാറുള്ളത്. പക്ഷേ ആ ദിവസത്തിൽ ഒരിടത്തും നമ്മൾ ബ്ലാക്ക് ഹെഡഡ് ഐബിസ് എന്ന് പറയുന്ന വെള്ള അരുവാൾ കൊക്കനെ കണ്ടതേയില്ല. ഈ കാലാവസ്ഥയുടേതാണ്. ഈ കാലാവസ്ഥ ഭയങ്കരമായിട്ട് തന്നെ തളർത്തുന്നുണ്ടായിരുന്നു. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു എല്ലായിടത്തും ആകാശം. അതിനെക്കുറിച്ച് ഞാൻ പോകെ പോകെ പറയാം. എന്തായാലും നമുക്ക് അരുവാൾ കൊക്കനെ കിട്ടിയില്ല. അതുപോലെ പർപ്പിൾ ഹെറോൺ എന്ന് പറയുന്ന ചായമുണ്ടിയെയും നമുക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. ഞാൻ ആ അഞ്ചിരിക്കണ്ടത്തിൻ്റെ പ്രദേശം കടക്കുമ്പോൾ എനിക്ക് 30 സ്പീഷീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു സമയത്ത് ചെന്നതുകൊണ്ടായിരിക്കണം, അല്ലെങ്കിലും അവിടെ കാണാൻ സാധ്യതയുള്ള ഒരു പക്ഷിയല്ല ഗ്രേറ്റ് ഇഗ്രറ്റ് എന്ന് പറയുന്ന പെരുമുണ്ടി. പെരുമുണ്ടി ഈ പ്രദേശങ്ങളിൽ വളരെ കുറവാണ്, എന്നാലും ചിലപ്പോഴൊക്കെ കാണാറുണ്ട്. രാവിലെ ആ ഒരു സമയത്ത് പോയതുകൊണ്ടായിരിക്കണം പെരുമുണ്ടിയെ നമുക്ക് അവിടെ നിന്ന് കിട്ടി. അതൊരു എക്സ്ട്രാ സ്പീഷീസ് ആയിട്ട് തന്നെ ഞാൻ കണക്കാക്കുകയാണ്. അതുപോലെ തന്നെ ചിന്നമുണ്ടി എന്ന് പേരുള്ള ലിറ്റിൽ ഇഗ്രറ്റിനെ എനിക്ക് ആനക്കയത്തുനിന്നോ വയനക്കാവുന്നോ കിട്ടുമെന്നായിരുന്നു വിചാരിച്ചത്. അത് നമുക്ക് അഞ്ചിരിക്കണ്ടത്തിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. സ്പോട്ടഡ് ഡോവ് എന്ന് പറയുന്ന അരിപ്രാവ് എല്ലായിടത്തും ഉള്ളതാണ്. അതിനെ എനിക്ക് കിട്ടാൻ കൂടുതൽ പ്രതീക്ഷ ഉണ്ടായിരുന്നത് ആനക്കയം വയനക്കാവ് അല്ലെങ്കിൽ കുളമാവ് ഭാഗത്ത് നിന്നോ ഇല്ലെങ്കിൽ അവസാനം നമ്മൾ ചെല്ലുന്ന അമരങ്കാവിൽ നിന്നോ ആയിരുന്നേനെ. പക്ഷേ ആ സ്പോട്ടഡ് ഡോവിനെ എനിക്ക് അഞ്ചിരിക്കണ്ടത്തിൽ നിന്ന് തന്നെ കിട്ടി അരിപ്രാവ്. അഞ്ചിരിക്കണ്ടത്തിൽ നിന്നും നമ്മൾ 8:40 കൂടിയിട്ട് ആനക്കയത്തെത്തുന്നു. ആനക്കയത്തെത്തിയപ്പോഴും കാലാവസ്ഥ ഭയങ്കര ശോകമാണ്. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാമെന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. സാധാരണ ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണാറുള്ള ഒരുപാട് പക്ഷികളുടെ ആക്ടിവിറ്റി ഒന്നും എനിക്ക് അവിടെ കാണാൻ സാധിച്ചില്ല. ശോകമൂഖമായിട്ട് കിടക്കുകയായിരുന്നു മൊത്തത്തിൽ. പക്ഷേ വീഡിയോയിൽ ഞാൻ മാക്സിമം പക്ഷികളെ ഉൾപ്പെടുത്തി നിങ്ങളെ എൻഗേജ് ചെയ്യിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ അത്ര വലിയ ഹാപ്പി ആയിരുന്നില്ല. ആനക്കയത്ത് നിന്നും 4 ചെക്ക് ലിസ്റ്റാണ് ഞാൻ ഇട്ടത്. അതായത് മൊത്തത്തിൽ 15 മിനിറ്റിൻ്റെ 4 ചെക്ക് ലിസ്റ്റുകൾ ഒരു മണിക്കൂറാണ് ഞാൻ അവിടെ ചെലവഴിച്ചത്. നമ്മുടെ പ്ലാനെല്ലാം തെറ്റിയെങ്കിലും ഒരു പ്രത്യേക സമയക്രമം ആലോചിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. അവിടെ കുറച്ച് പക്ഷികളെ കൂടുതലായിട്ട് കിട്ടാനുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് 4 ചെക്ക് ലിസ്റ്റുകൾ ഇടാൻ തീരുമാനിച്ചത്. അങ്ങനെ 4 ചെക്ക് ലിസ്റ്റുകളിലായിട്ട് എനിക്ക് അവിടെ നിന്നും 18 സ്പീഷീസിനെ അഡീഷണൽ ആയിട്ട് കിട്ടി. അഞ്ചിരിക്കണ്ടത്തിൽ നമുക്ക് എക്സ്ട്രാ 18 കിട്ടിയത്, വീണ്ടും ഇവിടെ നിന്നും 18 സ്പീഷീസ്. അങ്ങനെ മൊത്തം 30 കൂട്ടി 48 സ്പീഷീസുമായിട്ടാണ് ഞാൻ ആനക്കയത്ത് നിന്നും പുറപ്പെടുന്നത്. ആനക്കയത്ത് എന്തൊക്കെ സ്പെഷ്യലായിട്ട് കിട്ടി, എന്തൊക്കെ പ്രതീക്ഷിച്ചു, എന്തൊക്കെ കിട്ടിയില്ല എന്നുള്ളതൊക്കെ നോക്കാം. ബ്ലൂ ടെയിൽഡ് ബീറ്റർ എന്ന് പറയുന്ന വലിയ വേലിത്വത്തെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, അതവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ലെസർ വിസ്ലിംഗ് ഡക്ക് എന്ന് പറയുന്ന കാട്ടുതാറവ് അഥവാ ചൂളനേരണ്ട, അതിനെ അവിടെ പ്രതീക്ഷിച്ചു, കിട്ടി. വൈറ്റ് ത്രോട്ടഡ് കിങ് ഫിഷർ എന്ന് പറയുന്ന മീൻകൊത്തി ചാത്ര നമുക്ക് നേരത്തെ കിട്ടി എന്ന് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഈ ആനക്കയത്ത് ഞാൻ പ്രതീക്ഷിച്ച 2 കിങ് ഫിഷർ ഉണ്ടായിരുന്നു. കോമൺ കിങ് ഫിഷർ എന്ന് പറയുന്ന ചെറിയ മീൻകൊത്തിയും സ്റ്റോക്-ബിൽഡ് കിങ് ഫിഷർ എന്ന് പറയുന്ന കാക്ക മീൻകൊത്തിയും, രണ്ടിനെയും അവിടെ നിന്ന് കിട്ടി. ഈ പ്രതീക്ഷകൾ എന്ന് പറയുന്നത് ഞാൻ അവിടെ ഒബ്സർവ് ചെയ്ത് എനിക്കറിയാവുന്ന ഒരു പരിചയം കൂടിയാണ് കേട്ടോ. ഈ സീസണിൽ ഞാൻ അധികം വാബ്ലറുകളെ കണ്ടില്ലെങ്കിലും ഗ്രീൻ വാബ്ലർ നമ്മുടെ ആനക്കയം ഭാഗത്ത് നിന്നൊക്കെ തന്നെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിനെ വലിയ കാര്യമായിട്ട് ഞാൻ കൂട്ടിയില്ല, കാരണം അത് എവിടെ നിന്നെങ്കിലും കിട്ടുമെന്നുള്ള എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ ബ്ലൈറ്റ്സ് റീഡ് വാബ്ലർ എന്ന് പറയുന്ന മറ്റ്
മറ്റൊരു വാബ്ലർ ഉണ്ട്. ഒരു കാപ്പിപ്പൊടി നിറമുള്ള ഒരു ചെറിയ കിളിയാണ്. അതിങ്ങനെ പൊന്തയിലൂടെ ഇങ്ങനെ ചാടിച്ചാടി നടക്കും, ടിക് ടിക് എന്ന ശബ്ദം ഉണ്ടാകും. മലയാളം പേര് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല. സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെ കേൾക്കാത്ത സ്ഥലം ഒന്നും തന്നെ ഇല്ലായിരുന്നു. പക്ഷേ ആ ഒരു ദിവസം ഒരിടത്ത് നിന്നും ബ്ലൈറ്റ് സ്രീഡ് വാബ്ലർ എന്ന് പറയുന്ന പക്ഷി ഞാൻ കേട്ടതേയില്ല, കണ്ടതുമില്ല. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം തന്നെയാണത്. ആ കാലാവസ്ഥയുടേതായിരിക്കും, ചിലപ്പോൾ അവർ വന്നിട്ടുണ്ടാകില്ല. ഞാനിപ്പോൾ ബിഗ് ഡേക്ക് ഒരു കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഈ ഒരു സമയത്തും ഞാൻ ഈ ഒരു സീസണിൽ അതിനെ കേട്ടിട്ടില്ല. ചില സ്ഥലങ്ങളിൽ എത്തിയിട്ടുണ്ട് ഉറപ്പാണ്, പക്ഷേ എൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് ബ്ലൈറ്റ് സ്രീഡ് വാബ്ലറുകൾ എത്തിയിട്ടില്ല. വൈറ്റ് റംഡ് മുനിയ എന്ന് പറയുന്ന മറ്റൊരു മുനിയുണ്ട്, ആറ്റക്കറുപ്പൻ എന്നാണ് മലയാളത്തിലെ പേര്. അവനെയും ഞാൻ ആനക്കയം അല്ലെങ്കിൽ വയനക്കാവ് പ്രദേശങ്ങളിലായിരുന്നു പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അതിനെയും ആ ഒരു ദിവസത്തിൽ കംപ്ലീറ്റ്ലി എവിടെ നിന്നും എനിക്ക് കിട്ടിയില്ല. പിന്നെ ഈ ഒരു സീസണാകുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഒരു പക്ഷിയാണ് ഇന്ത്യൻ പിറ്റ. കാവി എന്നാണ് അതിൻ്റെ മലയാളത്തിലുള്ള പേര്. ഇന്ത്യൻ പിറ്റ വന്നിട്ടുണ്ടാവാൻ സാധ്യതയില്ല എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ അധികമൊന്നും പ്രതീക്ഷിച്ചേയില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് അധികം ചിന്തിക്കാനും പോയില്ല, എവിടെ നിന്നും അതിൻ്റെ ശബ്ദവും കേട്ടില്ല. വൈറ്റ് ബ്രോഡ് വാക്റ്റേൽ എന്ന് പറയുന്ന വലിയ വാലു കുലുക്കി, ഓറിയൻ്റൽ ഡാർട്ടർ എന്ന ചേരക്കോഴി, ഇതിനെയെല്ലാം ഞാൻ അവിടെ നിന്ന് പ്രതീക്ഷിക്കുകയും എനിക്ക് കിട്ടുകയും ചെയ്തു. പക്ഷേ അഞ്ചിരിക്കണ്ടം തൊട്ട് ഞാൻ നോക്കി വന്നുകൊണ്ടിരുന്ന പർപ്പിൾ ഹെറോൺ എന്ന ചായമുണ്ടിയും ഇവിടെ ആനക്കയത്ത് കൂടുതലായിട്ടും കാണാൻ സാധ്യതയുള്ള പ്ലെയിൻ പ്രീനിയ എന്ന പക്ഷിയെയും ഞാൻ അവിടെ കണ്ടില്ല. പ്ലെയിൻ പ്രീനിയയുടെ മലയാളം പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി, ഇനി വരുന്ന വഴിക്ക് ഓർക്കുകയാണെങ്കിൽ ഞാൻ പറയാം. അതുപോലെ തന്നെ സ്റ്റാർലിങ്ങുകൾ, മലബാർ സ്റ്റാർലിങ്, ചെസ്നട്ട് ടെയിൽഡ് സ്റ്റാർലിങ്, ഗിരിഡൻ ചാരക്കാളി എന്നും ചാരത്തളച്ചിക്കാളി അങ്ങനെയൊക്കെയാണ് അതിൻ്റെ പേരുകളെന്ന് തോന്നുന്നു. അതിനെ ഒന്നും തന്നെ ഞാൻ എവിടെയും കണ്ടില്ല. ഗിരിഡൻ ചാരക്കാളിനെ എവിടെ വേണമെങ്കിലും കാണാവുന്നതായിരുന്നു, പക്ഷേ ഒരിടത്തും തന്നെ കണ്ടിട്ടില്ല മലബാർ സ്റ്റാർലിങ്. പക്ഷേ ആനക്കയത്ത് നിന്നും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ നമുക്കൊരു പക്ഷിയെ കിട്ടി, കോമൺ സാൻഡ് പേപ്പർ. അവിടെ കോമൺ ആയിട്ടുള്ള പക്ഷി തന്നെയാണ്, പക്ഷേ എന്നാലും ഞാൻ അതിനെ എൻ്റെ ലിസ്റ്റിൽ കയറുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പക്ഷി അവിടെ ഉണ്ടായിരിക്കുമെന്നുള്ള ചിന്തയിലുണ്ടായിരുന്ന ഒരു കാര്യമല്ല. എന്നാലും നമുക്കതിനെ കിട്ടി. പക്ഷേ ഇതെല്ലാം കൂടാതെ ഒരുപാട് പക്ഷികൾ കിട്ടുന്നുണ്ട്, ഞാൻ പ്രധാനപ്പെട്ടതിനെ മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെ നാല് ചെക്ക് ലിസ്റ്റ് ഇട്ട് ആനക്കയത്ത് നിന്ന് നമ്മൾ വയനക്കാവിൽ എത്തിയപ്പോഴത്തേക്കും 9:55 സമയം. തൊട്ടടുത്തടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ്. എൻ്റെ കാല് മരച്ചു, ഞാൻ നീട്ടി വയ്ക്കട്ടെ. അപ്പോൾ വയനക്കാവിൽ ഞാൻ ഇട്ടത് രണ്ട് ചെക്ക് ലിസ്റ്റുകളാണ്. ആ രണ്ട് ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 മിനിറ്റാണ് ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തത്. കാരണം അവിടുത്തെ കാലാവസ്ഥ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇവിടെ നിന്ന് അധികം സംഭവങ്ങളൊന്നും തന്നെ കിട്ടാനില്ല എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ പോയില്ല. അത് മാത്രമല്ല, അതാ 10 മണിയാവാൻ പോവുകയാണ്. 10 മണിക്ക് നമ്മൾ വാഗമണ്ണ് പോയിട്ട് തിരിച്ചിറങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കുന്ന ഒരു സമയമായിരുന്നു. പക്ഷേ അപ്പോഴും ഞാൻ ദൈവ പരിസരത്ത് തന്നെ കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മഴ വന്നുകൊണ്ടാണ് ശരിക്കും, എന്നാലും ഞാൻ അതുകൊണ്ട് അവിടെ അധികം സ്പെൻഡ് ചെയ്യാനൊന്നും പോയില്ല. വയനക്കാവിൽ എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്ന പക്ഷികളെന്ന് പറയുന്നത് ഗ്രേ ഹെറോണാണ്, ചാരമുണ്ടി. അവിടെ ഞാൻ ഇതിനു മുൻപുള്ള കുറച്ച് 2-3 ദിവസങ്ങളിൽ അതിൽ പാസ് ചെയ്ത് പോയപ്പോഴെല്ലാം ഒരേ കമ്പിൽ തന്നെ ഒരു ചാരമുണ്ടി ഇരിപ്പുണ്ടായിരുന്നു. അവനെ ഞാൻ അവിടെ തന്നെ കാണുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അവിടെ കണ്ടില്ല. പർപ്പിൾ ഹെറോണിനെ ഞാൻ അവിടെ പ്രതീക്ഷിച്ചിരുന്നു, ചായമുണ്ടി, പക്ഷേ അതിനെയും അവിടെ കണ്ടില്ല. വൈറ്റ് റംഡ് മുനിയനെ അവിടെ പ്രതീക്ഷിച്ചു, ആറ്റക്കറുപ്പൻ എന്നാണ് അവൻ്റെ പേര്, അതിനെയും അവിടെ കണ്ടില്ല. പ്ലെയിൻ പ്രീനിയ, വയൽ കുരുവി എന്നാണ് അതിൻ്റെ മലയാളം പേര്, അതിനെയും അവിടെ കണ്ടില്ല. മലബാർ സ്റ്റാർലിംഗ് എന്ന ഗിരിഡൻ ചാരക്കാളിയെ കണ്ടില്ല. ചെസ്നട്ട് ടെയിൽഡ് സ്റ്റാർലിംഗ് എന്ന് പറയുന്ന ചാരത്തലച്ചിക്കാളി, അതിനെയും കണ്ടില്ല. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടും ബിഗ് ഡേ യാത്രയിൽ അല്ലെങ്കിൽ ഈ ഒരു ബിഗ് ഡേ ബേഡിങ്ങിൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും സ്പെഷ്യൽ ബേഡ് വെസ്റ്റേൺ യെല്ലോ വാക്റ്റേൽ എന്ന് പറയുന്ന പക്ഷിയാണ്. മഞ്ഞ വാലുകുലുക്കി എന്നാണ് ഇതിൻ്റെ പേര്. അത് സ്പെഷ്യലാവുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേശാടന പക്ഷിയാണ്, ചില പ്രദേശങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കാണുന്ന പക്ഷികളുമാണ്. പക്ഷേ ഈ ഒരു നാട്ടിൽ ഞാൻ അതിനെ അധികം ഒബ്സർവ് ചെയ്തിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ആനക്കൂട എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചെറിയ ഒരു ഏരിയ ആണ്. അവിടെ നിന്നും ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു റിപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അന്നും മടി പിടിച്ചിട്ട് ഞാൻ പോയി, ആ പക്ഷിയെ റിപ്പോർട്ട് ചെയ്യാൻ പോയില്ല. അതുകൊണ്ട് എൻ്റെ ഇടുക്കി ലൈഫറായിരുന്നു. അങ്ങനെ ഒരു ഇടുക്കി ലൈഫറായിട്ടും ഒരു ഒത്തിരി സ്പെഷ്യൽ പക്ഷി എന്നുള്ള രീതിയിലും എനിക്ക് വെസ്റ്റേൺ യെല്ലോ വാക്റ്റേലിനെ കിട്ടിയത് കുറച്ചൊരാശ്വാസം നൽകി എന്നുള്ളത് സത്യം തന്നെയാണ്. പ്രതീക്ഷിക്കാത്തത് കിട്ടുമ്പോഴാണല്ലോ പെട്ടെന്ന് നമുക്ക് കൂടുതൽ സന്തോഷം തോന്നുക. അങ്ങനെ പ്രതീക്ഷയില്ലാതെ കിട്ടിയൊരു സന്തോഷമായിരുന്നു വെസ്റ്റേൺ യെല്ലോ വാക്റ്റേൽ എന്ന് പറയുന്ന മഞ്ഞ വാലുകുലുക്കി. വയനക്കാവിലെ ബേഡിങ് കഴിഞ്ഞു വരുമ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് അടുത്തത് പോകണമെന്നുള്ളത് ചിന്തിച്ച് വാഗമണ് തന്നെ പോയേക്കാം എന്നുള്ളത് വെച്ചത്. ശരിക്കും ഞാൻ വാഗമണ് എന്നുള്ളൊരു പ്ലാൻ എൻ്റെ വലിയ പ്ലാനിൽ ആഡ് ചെയ്ത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ തവണ എനിക്ക് കിട്ടിയത് 90 ഇനം പക്ഷികളായിരുന്നു. അതൊരുവിധം സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു യാത്ര തന്നെയായിരുന്നു, ബേഡിങ് തന്നെയായിരുന്നു. അപ്പോൾ കുറച്ച് കൂടുതൽ പക്ഷികളെ എനിക്ക് കിട്ടണമെങ്കിൽ വാഗമണിലേക്ക് പോവുക എന്നുള്ളതായിരുന്നു എൻ്റെ മുമ്പിലുള്ള ഒരു മാർഗം. എനിക്ക് എന്നെ ഒന്ന് ബീറ്റ് ചെയ്യണം. എൻ്റെ കഴിഞ്ഞ തവണത്തെ 90 എന്ന് പറയുന്ന
വരുന്ന കൗണ്ട് ഒന്ന് ബീറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹം കൊണ്ടും കൂടിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വാഗമൺ മുട്ടക്കുന്നുകളുടെ ആ ഒരു പ്രഭാത കിരണങ്ങൾ ചൊരിഞ്ഞു വരുന്ന ആ ഒരു ഒന്നുമില്ല ആ ഒരു വിഷലും കൂടി കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടും കൂടിയാണ് അങ്ങനെ പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ ആ പ്ലാൻ ഞാൻ കുളമാവിലേക്ക് മാറ്റിയെങ്കിലും ഞാൻ വയനക്കാവിൽ നിന്ന് തീരുമാനിക്കുകയായിരുന്നു വാഗമണ്ണിന് പോയേക്കാവുന്ന. അങ്ങനെ ഞാൻ 10:30 ആയപ്പോഴത്തേക്കും വയനക്കാവ് നിന്ന് വാഗമണ്ണിലേക്ക് തിരിച്ചു. പക്ഷേ വാഗമണ്ണിന് കയറാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് തോന്നിയത് ഈ സമയത്ത്, അതായത് ഈ ഒരു 10 എന്ന് പറയുന്ന സമയത്ത് വാഗമൺ കയറാൻ തോന്നിയത് ഒരു മണ്ടത്തരമായിരുന്നു എന്നുള്ളത്. കാരണം ഈ ഒക്ടോബർ ബിഗ് ഡേയുടെ സമയത്ത് പൂജ ഹോളിഡേയ്സ് ആയിരുന്നു, പൊതു അവധിയായിരുന്നു, ശനിയാഴ്ചയായിരുന്നു. ഇഷ്ടം പോലെ ഫാമിലീസ് എല്ലാവരും കാറുകളിലും വലിയ വലിയ ട്രാവലർ പോലെയുള്ള വണ്ടികളിലും എല്ലാം ഇങ്ങനെ ക്യൂ ആയിട്ട് കിടക്കുകയാണ് ആ വാഗമണ്ണിന്റെ കയറ്റം മൊത്തം. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വീതി വലിയ കാര്യമായിട്ടില്ലാത്ത വഴിയായതുകൊണ്ടും ഓപ്പോസിറ്റ് വണ്ടികൾ വരും, ഈ സൈഡിൽ നിന്ന് അങ്ങോട്ടും വണ്ടികൾ പോകുമ്പോൾ എല്ലാം തട്ടിമുട്ടിയില്ല എന്നാലും തട്ടിമുട്ടി എന്ന് തോന്നുന്ന രീതിയിൽ പോകുന്നത് കൊണ്ട് നമുക്കിതിനേക്ക് ഓവർടേക്ക് ചെയ്ത് പോകാനും ഒരു പരിധിയുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിച്ചതിലും വൈകിയാണ് അതിൻ്റെ മുകളിലെത്തിയത്. ചില സ്ഥലത്തൊക്കെ വരുമ്പോൾ വഴിയിൽ ഇങ്ങനെ കിടക്കും, പക്ഷെ നമ്മളവിടെ നിൽക്കുമ്പോൾ ബ്ലാക്ക് ഈഗിൾ എന്ന് പറയുന്ന കരിമ്പരുന്തോ മലബാർ വിസ്ലിംഗ് ത്രഷ് എന്ന് പറയുന്ന നമ്മുടെ ചൂളക്കാക്കയൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരുപാട് വൈകിയാണ് അവിടെ എത്തിയത്. അതൊരു മണ്ടത്തരമായിട്ട് എനിക്ക് തോന്നി ആ സമയത്ത്. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ രാത്രിയിലത്തെ ഒരു വലിയ മഴ കഴിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഇനിയും മഴ വരാൻ ചാൻസ് ഉള്ള ഒരു സമയമായതുകൊണ്ട് നിറച്ച് കോടയായിരുന്നു. ഒരു സഞ്ചാരിയെ സംബന്ധിച്ച് കോടയൊക്കെ കണ്ടു നിൽക്കുന്നത് ഒരു അത്ഭുതകരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള കാര്യമാണെങ്കിലും നമ്മൾ പക്ഷി നിരീക്ഷണത്തിന് പോയി കഴിയുമ്പോഴത്തേക്കും കോട എന്ന് പറയുന്നത് ചെറിയൊരു വില്ലനാണ്. കാരണം കോട വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് പല പക്ഷികളെയും കാണാൻ പറ്റത്തില്ല, നമ്മുടെ ബേഡിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടി അധികം അങ്ങ് നടക്കത്തില്ല. അങ്ങനെ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ദൈ തൊട്ട് മുമ്പിൽ നിൽക്കുന്ന വണ്ടികളെ പോലും കാണാൻ പ്രയാസമുള്ള തരത്തിലുള്ള കോട വരെ എൻ്റെ മുമ്പിലെത്തി. അന്നേരത്തേക്കും വീണ്ടും നിരാശ, ഓ ഈ സമയത്ത് ഇവിടെ വന്നത് ഭയങ്കര മണ്ടത്തരമായി പോയിരുന്നു. പിന്നെ ഞാനൊന്നും വിചാരിച്ചില്ല, അങ്ങ് കയറി കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സ്ഥിരം പോകാറിലെ ആ ഒരു തേയിലക്കാട് വളർന്നിരിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു. അവിടെയാണെങ്കിൽ കുറച്ച് ഒതുങ്ങിയിരിക്കാം, ഒരു മനുഷ്യനും വരാത്തൊരു സ്ഥലമാണ്, അതുകൊണ്ട് നമുക്ക് സ്വസ്ഥമായിട്ട് നിന്ന് ബേഡിങ് ചെയ്യാനും എല്ലാം പറ്റും. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും സഞ്ചാരികൾ ഇഷ്ടം പോലെ നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് പക്ഷികളുടെ പൊടി പോലും ഇല്ല, എന്തെങ്കിലും കേൾക്കാനുണ്ടെങ്കിലും കേൾക്കാൻ പറ്റത്തില്ല. ഞാൻ അവരെ കുറ്റം പറയല്ല, നമ്മുടെ അന്നത്തെ അവസ്ഥ പറയുകയാണ്. അങ്ങനെ ഞാൻ എൻ്റെ ആ ഒരു തേയിലക്കാടിലെത്തിയപ്പോൾ ശരിക്കും മണ്ടത്തരം 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 എന്ന് തന്നെയാണ് പറയേണ്ടത് എന്നാണ് ഞാൻ അവിടെ നിന്ന് പറഞ്ഞത്, ഓർക്കുന്നില്ലേ? കാരണം ഇങ്ങനെ മഴയുള്ള കോട വന്ന് മൂടാൻ വളരെ സാധ്യതയുള്ള ഈ ഒരു സമയത്തും അതുപോലെ പൂജാ ഹോളിഡേയ്സിനിടയ്ക്ക് ഇഷ്ടം പോലെ ആളുകൾ വന്ന് നിറയാൻ സാഹചര്യമുള്ള ഒരു സമയത്തും കൂടിയാണ് ഞാൻ അവിടെ വന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയ മണ്ടത്തരമായിട്ട് എനിക്ക് തോന്നിയത്. അതുമാത്രമല്ല, വാഗമൺ മൊത്തത്തിൽ ഇരുണ്ട് കിടക്കുകയാണ്, ഒരു രക്ഷയില്ല, നമുക്ക് അധികം പക്ഷികളൊന്നും കിട്ടില്ല എന്നുള്ളത് എനിക്ക് അറിയാമായിരുന്നു. എന്നാലും ഞാൻ വിചാരിച്ചു സ്ഥിരം പോകുന്ന കുറച്ച് സ്ഥലങ്ങൾ പോകാം, അങ്ങ് മുട്ടക്കുന്നു വരെ പോകണമെങ്കിൽ ഞാൻ വീണ്ടും 2 മണിക്കൂറുകളും സ്പെൻഡ് ചെയ്യേണ്ടി വരും, അതിനു വേണ്ടിയിട്ട് ഞാൻ ചെലവഴിക്കാൻ സമയം ബാക്കി വെച്ചില്ല, ആ ഒരു പരിസരവും തേയിലത്തോട്ടവും എല്ലാം ഒന്ന് നോക്കിയിട്ട് പോയേക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വാഗമണ്ണിൽ എത്തിയപ്പോഴത്തേക്കും ആദ്യത്തെ ചെക്ക് ലിസ്റ്റ് ഇടുന്നത് 11:10 നമ്മുടെ ആ തേയിലക്കാടിൻ്റെ ആദ്യത്തെ ലൊക്കേഷനിൽ ഞാൻ 1 മണിക്കൂർ ചെലവഴിച്ചു. 1 മണിക്കൂറിന് എന്താ 4 കാണിച്ചേക്കുന്നത് മനസ്സിലായല്ലോ, 4 ചെക്ക്ലിസ്റ്റാണ് ഇട്ടത്. അങ്ങനെ 4 ചെക്ക്ലിസ്റ്റ് ഇട്ടപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം, വയനക്കാവിൽ നിന്നും ബേഡിങ് നിർത്തിയപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയ പക്ഷികളുടെ എണ്ണം 52 എന്നാണ് ഞാൻ വിചാരിച്ചത്. വെസ്റ്റേൺ യെല്ലോ വാഗ്തൈൽ തന്നെയാണ് എന്ന് എനിക്ക് 99% ഉറപ്പുണ്ടെങ്കിലും 1% ഉറപ്പില്ലായ്മ കൊണ്ട് ഞാൻ അതിനെ എൻ്റെ ചെക്ക് ലിസ്റ്റിൽ അന്നേരം ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. അതിന് പകരം വാഗ്തൈൽ സ്പീഷീസ് എന്ന് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് 52+ വെസ്റ്റേൺ യെല്ലോ വാഗ്തൈൽ എന്ന് പറയുന്ന 53 ഒരു പക്ഷി ഞങ്ങളുടെ കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല, പിന്നീട് ഞാൻ വീട്ടിൽ വന്നിട്ട് ലിസ്റ്റ് നോക്കിയപ്പോഴാണ് മനസ്സിലാക്കിയത്, രാവിലെ നമ്മൾ 5 കണ്ടത്തിൽ കണ്ട ആ ഒരു റോക്ക് പിജിയൻ, അമ്പലപ്രാവ്, മാടപ്രാവ്, അതിന് ഞാൻ ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. അതിനെയും കൂടി ആഡ് ചെയ്തു കേട്ടോ. അത് പക്ഷെ രാത്രി വീട്ടിൽ വന്നിട്ടാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വയനക്കാവ് എന്ന് പോരുമ്പോൾ 54 സ്പീഷീസ് കിട്ടിയിട്ടുണ്ട്. വയനക്കാവിൽ നിന്ന് മാത്രം കിട്ടിയിരിക്കുന്നത് വെറും 6 സ്പീഷീസിനെയാണ്. നമ്മൾ അതിനു മുമ്പ് 18, 18 എല്ലാം ആയിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഓരോ ലൊക്കേഷനിൽ നിന്നും, പക്ഷേ വയനക്കാവിൽ നിന്ന് വെറും 6. അപ്പോൾ അങ്ങനെ 54 സ്പീഷീസുമായിട്ട് നമ്മൾ വാഗമണ്ണിലെത്തിയിട്ട് ബേഡിങ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ അവിടെ നിന്ന് പ്രതീക്ഷിച്ച കിട്ടിയ കിട്ടാത്ത പക്ഷികളെ കുറേ എണ്ണം ഉണ്ട് ഞാൻ പറയാം. മലബാർ വിസ്ലിംഗ് ത്രഷ് ചൂളക്കാക്ക, അതിനെ പ്രതീക്ഷിച്ചു കിട്ടി. ബ്ലാക്ക് നേബ്ഡ് മൊണാർക്ക് എന്ന വെണ്ണീലി, അതിനെ പ്രതീക്ഷിച്ചു കിട്ടി. ബ്ലാക്ക് ഈഗിൾ എന്ന് പറയുന്ന കരിമ്പരുന്ത്, അതിനെ പ്രതീക്ഷിച്ചു കിട്ടി. യൂറേഷ്യൻ കെസ്ട്രൽ എന്ന് പറയുന്ന വെറയൻ പുള്ള്, അതിനെ ഞാൻ മുൻപത്തെ പ്ലാനിൽ പ്രതീക്ഷിച്ചിരുന്നു,
കൊടുത്ത് പ്രതീക്ഷിച്ചില്ല, കിട്ടിയതുമില്ല. ആഷിപ്രീനിയ എന്ന കതിർവാലൻ കുരുവി, അതിനെ പ്രതീക്ഷിച്ചു, കിട്ടി. യെല്ലോ ബ്രോഡ് ബുൾബുൾ എന്ന മഞ്ഞച്ചിനെയും പ്രതീക്ഷിച്ച് കിട്ടി. ഗ്രീനിഷ് വാബ്ലർ, ഇളം പച്ച പൊടിക്കുരുവി, അതിനെ അവിടെ നിന്ന് കിട്ടി. അതിന് നല്ലപോലെ പ്രതീക്ഷ ഉണ്ടായിരുന്നു, കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. ഇവിടെ നിന്ന് അല്ലെങ്കിൽ കുളമാവുന്ന് കിട്ടും എന്ന് വിചാരിച്ചാണ് കിട്ടി. ലാർജ് ബിൽഡ് ലീഫ് വാബ്ലർ എന്ന് പറയുന്ന മറ്റൊരു ഇലക്കുരുവിയുണ്ട്, അതിനെയും കിട്ടി. റൂഫസ് ബാബ്ലർ, ചെഞ്ചിലപ്പന്മാർ, അവരെ കിട്ടാതെ വഴിയില്ല, അത് കിട്ടിയിട്ടുണ്ട്. ഇത്രയും സംഭവങ്ങൾ പ്രതീക്ഷിച്ച് കിട്ടിയതാണ്. ഇനി പ്രതീക്ഷിച്ചിട്ട് കിട്ടാതെ പോയ കുറച്ച് പക്ഷികളെ പറയാം. പഫ് ത്രോട്ടഡ് ബാബ്ലർ, പുള്ളിച്ചിലപ്പൻ, ഡാർക്ക് ഫ്രണ്ടഡ് ബാബ്ലർ എന്ന പൊടിച്ചിലപ്പൻ, ഇതെല്ലാം ചെറിയ ചെറിയ കിളികളാണ്. അവർ ഈ കാടിനകത്തേക്ക് ഇങ്ങനെ നടക്കുന്നതാണ്. അവരെ അവിടെ പ്രതീക്ഷിച്ചിരുന്നു. ഞാൻ അതിന് ഒരാഴ്ച മുമ്പ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പഫ് ത്രോട്ടഡ് പാട്ട് പാടി 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 ഇരിക്കുകയായിരുന്നു. പക്ഷേ അവിടെ ചെന്നപ്പോൾ പഫ് ത്രോട്ടഡിൻ്റെ ഒരു അനക്കം പോലും ഉണ്ടായിട്ടില്ല. പിന്നെ മറ്റൊരു ബാബ്ലറാണ് ഇന്ത്യൻ സിമിറ്റാർ ബാബ്ലർ, അതിനെയും അവിടെ നിന്ന് കിട്ടിയില്ല. ക്രസ്റ്റഡ് സർപ്പൻറ്റികൾ എന്ന് പറയുന്ന ചുട്ടിപ്പരുന്ത്, അതിനെ എവിടെയെങ്കിലും കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു, അവിടെ കിട്ടിയില്ല. ഗ്രേ വാഗ്ടെയിൽ, വഴികുലുക്കി എന്ന് പറയുന്ന പക്ഷിയെ ഞാൻ അവിടെ ചെറുതായിട്ട് പ്രതീക്ഷിച്ചിരുന്നു, ഇല്ലെങ്കിൽ വാഗോണിന് കയറി വരുമ്പോൾ കാണാമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ റോട്ടിൽ തിരക്കൊന്നുമില്ലെങ്കിൽ റോട്ടിൽ കൂടെ തന്നെ കണ്ടേനെ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് വണ്ടികളുടെ ഒരു തിരക്കുണ്ടായിരുന്നത് കൊണ്ട് അവിടെ ഒന്നും കണ്ടില്ല. പക്ഷേ ഓറഞ്ച് മിനുവേറ്റ് എന്ന് പറയുന്ന തീക്കുരുവിയെ ഉറപ്പായിട്ടും ഞാൻ പ്രതീക്ഷിച്ചായിരുന്നെങ്കിലും അവിടെ ഒന്നും കണ്ടില്ല. പുല്ലുപ്പൻ എന്ന ലെസർ കൗക്കല്, പെയിൻറ്റഡ് ബുഷ്ക്വെയിൽ എന്ന് പറയുന്ന ഒരു ചെറിയ കുഞ്ഞു കോഴിയുണ്ട്, അതിനെയൊക്കെ ഞാൻ അവിടെ പ്രതീക്ഷിച്ചിരുന്നു. ഈ പ്രതീക്ഷകൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിരാവിലെ അവിടെ എത്തും എന്നുള്ള ഒരു രീതിയിലായിരുന്നു. അതുപോലെ മഴയില്ലാത്ത ഒരു ദിവസം കൂടി ആയിരിക്കണം, ഈ പറഞ്ഞ ടൂറിസ്റ്റുകളുടെ ഒഴുക്ക് കുറവായിരിക്കണം, ഇങ്ങനെയൊക്കെയുള്ള സെറ്റപ്പിലായിരുന്നു ചിന്തിച്ച് വെച്ചത്. അങ്ങനെയുള്ള പ്രതീക്ഷകളിൽ കുറേ പക്ഷികളെ കിട്ടിയില്ല. പക്ഷേ അവിടെ നിന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ രണ്ടുമൂന്ന് സ്പീഷീസ് ഉണ്ട്. ഓറിയൻ്റൽ ഹണി ബസാഡ് എന്ന് പറയുന്ന തേൻ കൊതിച്ചി പരുന്ത്. ആ തേൻ കൊതിച്ചി പരുന്ത് ശരിക്കും എല്ലായിടത്തും ഉള്ള പക്ഷിയാണ്, പക്ഷെ ഞാൻ അതിന് വലിയ വില കൊടുക്കാത്ത ഒരാളാണ്. എന്തായാലും അങ്ങനെ നമുക്ക് ചില പക്ഷികളോടൊരു ഒരു മൈൻഡ് കുറവായിരിക്കും, വലിയ മൈൻഡൊന്നും ഇല്ലായിരിക്കും. അങ്ങനത്തെ ഒരു പക്ഷിയായിരുന്നു ഓറിയൻ്റൽ ഹണി ബസാഡ്. പക്ഷേ അത് വന്ന് സർപ്രൈസ് തന്നെ പറയാം. അതിനെ എനിക്ക് കാണാനും പറ്റി, നിങ്ങളെ കാണിക്കാനും പറ്റി. തേൻ കൊതിച്ചി പരുന്ത്, ഓറിയൻ്റൽ ഹണി ബസാഡ് വരുന്നത് കണ്ടിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞത് മലബാർ പാരക്കീറ്റുകളായിരുന്നു, നീലത്തത്തകൾ. നമ്മളിനി അമരങ്കാവി ചെല്ലുമ്പോൾ അവിടെ കൂടുള്ളതാണ് അവന്മാർക്ക്, അവിടെ നിന്ന് കണ്ടുപിടിക്കാനുള്ളതായിരുന്നു. നീലത്തത്ത എന്നാണ് പേര്. അങ്ങനെ അവരെയും നമുക്ക് അവിടെ നിന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടി. അവിടെ ഉള്ളതാണ് എനിക്കറിയാം, എന്നാലും കിട്ടാൻ സാധ്യത കുറവാണ്. പിന്നെയും കുറച്ച് പക്ഷികളെ അവിടെ നിന്ന് കിട്ടി. മൊത്തത്തിൽ അവിടെ നിന്ന് മാത്രം കിട്ടിയത് ആ നാല് ചെക്ക് ലിസ്റ്റിൽ നിന്നും 16 സ്പീഷീസിനെ ആയിരുന്നു. ആ സ്ഥലം വിടുമ്പോൾ എനിക്ക് എക്സ്ട്രാ 11 സ്പീഷീസ് കൂടി, മൊത്തത്തിൽ 65 സ്പീഷീസിനെയാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ എന്താണ് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, വയനക്കാവ് കയറിയ പിന്നെ എനിക്ക് ആ ഒരു ദിവസത്തിൽ ഒരിടത്തും വലിയ കാര്യമായിട്ടുള്ള റേഞ്ച് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ ചെക്ക് ലിസ്റ്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ലൈവായിട്ട് ഒന്നും അപ്ഡേറ്റഡ് ആയിട്ട് വന്നില്ല. നമ്മൾ ആ വയനക്കാവ് എന്ന് പോരുമ്പോൾ സ്കിപ്പ് ചെയ്ത രണ്ട് സ്പീഷീസിന് മാറ്റി നിർത്തിയിട്ട് 52 എന്ന് പറയുന്ന ഒരു കൗണ്ടായിരുന്നു വൈകുന്നേരം വരെ എൻ്റെ ആ ഒരു ബേഡിംഗ് സ്റ്റാറ്റസിൻ്റെ അകത്ത് കിടന്നത്. കാരണം എനിക്കത് കുറേ സ്ഥലത്ത് ഞാൻ ഇത് സബ്മിറ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. പിന്നെ ഞാനത് പിന്നെ ലാസ്റ്റ് എല്ലാം കൂടെ സബ്മിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചു. അതുകൊണ്ട് തന്നെ പിന്നീട് ഇതിൻ്റെ കൗണ്ട് നോക്കാനോ ഒന്നിനും ഞാൻ പോയില്ല. എനിക്ക് ഇൻ്റർനെറ്റ് തന്നെ വലിയ കാര്യമായിട്ട് ആക്സസ് ഉണ്ടായിരുന്നില്ല. GPS ഉള്ളതുകൊണ്ടാണ് നമുക്കിതിങ്ങനെ ചെക്ക് ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് നടക്കുന്ന ദൂരവും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നത്. സിം ഓൺ ആയിരിക്കണം എന്നേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അവിടെ നിന്നും ഞാൻ 65 സ്പീഷീസുമായിട്ട് പുല്ലിക്കാനത്തെ തേയിലത്തോട്ടത്തിലേക്ക് പോവാണ്. എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു, കാരണം ആകാശമൊക്കെ ഭയങ്കര ഇരുണ്ട് കിടക്കുകയാണ്. പരുന്തുകളെ കാണാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. ആകെ അവിടെ ചെന്ന് പാരറ്റ് ബുഷ്ചാറ്റ് എന്ന് പറയുന്ന ചുറ്റീന്തൽ കിളിയെ കണ്ടുപിടിക്കണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആ പ്രതീക്ഷയിൽ ഞാൻ കുറച്ചുകൂടി അങ്ങ് പോയി. വഴിയിൽ തിരക്കുണ്ടായിരുന്നു, എന്നാലും ഞാൻ ആ പുള്ളിക്കാനത്തെ എസ്റ്റേറ്റിൽ ചെന്ന് നിന്നു. അവിടെ നിന്ന് കിട്ടിയ കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. കഥ പകുതി ആയിട്ടുള്ളൂ കേട്ടോ, സാരമില്ല. എന്തായാലും 12:25 കൂടിയാണ് ഞാൻ അവിടെ എത്തിയത്. ഞാൻ രണ്ട് ചെക്ക് ലിസ്റ്റുകളാണ് അവിടെ ഇട്ടത്, അതായത് അരമണിക്കൂറാണ് ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തത്. പക്ഷേ ഈ അരമണിക്കൂറിൽ എനിക്ക് അവിടെ നിന്ന് അഡീഷണൽ ആയിട്ട് കിട്ടിയിരിക്കുന്നത് വെറും 5 സ്പീഷീസുകളെയാണ്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ പോരുമ്പോൾ 70 സ്പീഷീസ് ആയിട്ടുണ്ട്. ഇനി എന്തൊക്കെ അവിടെ നിന്ന് കിട്ടി, എന്തൊക്കെ കിട്ടിയില്ല എന്നുള്ളത് നോക്കാം. സാധാരണ ഒരു രീതിയിലാണെങ്കിൽ ഞാൻ അവിടെ പ്രതീക്ഷിച്ച രണ്ട് പരുന്തുകളായിരുന്നു ബോണലി സീകൾ അഥവാ ബോണലി പരുന്ത്, ബൂട്ടഡീകൾ എന്ന് പറയുന്ന മറ്റൊരു പരുന്ത്, മലയാളം പേര് പെട്ടെന്ന് ഓർക്കുന്നില്ല. ഇതിനെ രണ്ടിനെയും കിട്ടിയില്ല. പക്ഷേ നമുക്ക് പ്രതീക്ഷിച്ച പൈഡ് ബുഷ് ചാറ്റ് അഥവാ ചുറ്റീന്തൽ കിളി, ബ്ലാക്ക് ഈകൾ എന്ന കരിമ്പരുന്ത്, ബ്രൗൺ ഷ്രൈക്ക് എന്ന് പറയുന്ന തവിടൻ ഷ്രൈക്ക്, ഇതിനെയെല്ലാം നമുക്ക് കിട്ടി. പക്ഷേ ബ്രൗൺ ഷ്രൈക്കിനെ എനിക്ക് നേരത്തെ രാവിലെ തന്നെ കിട്ടിയായിരുന്നു. എന്നാലും എനിക്ക് ഏറ്റവും പ്രതീക്ഷ ഇവിടെ ഉറപ്പായിട്ടും കാണുമെന്നുള്ളതായിരുന്നു. പിന്നെ എനിക്ക് അവിടെ കാണാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയിരുന്നത് കിന്നരി മൈന എന്ന് പറയുന്ന ജംഗിൾ മൈനേനെ ആയിരുന്നു. കുറച്ചു നേരം തെരഞ്ഞു നോക്കിയെങ്കിലും നമുക്ക് അവസാനം അതിനെയും കിട്ടി. ക്രസ്റ്റഡ് സർപ്പൻ്റ് ഈകൾ എന്ന് പറയുന്ന ചുട്ടിപ്പരുന്തിനെ ഞാൻ അവിടെയും തിരഞ്ഞായിരുന്നു, പക്ഷെ കിട്ടിയില്ല. കാര്യം പറഞ്ഞാൽ ഇവൻ എൻ്റെ വീടിൻ്റെ മൂളിക്കട എന്നും ഇന്നും പറന്ന് കിടക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. സ്ഥിരമുള്ള ഒരു പരുന്ത് തന്നെയാണ്, പക്ഷേ അന്ന് ആ ഒരു സമയം വരെ എനിക്ക് അതിനെ കിട്ടിയിട്ടില്ല. എന്നാലും നമുക്ക് പ്രതീക്ഷിക്കാതെ കിട്ടിയവന്മാരും ഉണ്ട്. റോസി
സ്റ്റാർലിംഗ് എന്ന് പറയുന്ന റോസ് മൈന അഥവാ പന്തിക്കാളി എന്ന് പറയുന്ന ഞാൻ ഈ ഒരു പ്രദേശത്ത് അധികം പ്രതീക്ഷിക്കാറില്ലാത്ത ഒരു പക്ഷിയായിരുന്നു. അതുള്ള സ്ഥലത്ത് ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും. വലിയ കൂട്ടമായിട്ട്, ഒരുപാട് വലിയ കൂട്ടമായിട്ടൊക്കെ നടക്കുന്നവന്മാരാണ്. എന്നാലും ഈ പന്തിക്കാളി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല, പക്ഷെ അവിടെ നിന്ന് നമുക്ക് കിട്ടി. അതൊരു വലിയൊരു സർപ്രൈസ് ആയിരുന്നു. അവിടെ വന്നത് മണ്ടത്തരമല്ല എന്ന് വീണ്ടും തോന്നാനുള്ള ഒരു കാരണമായിട്ട് അത് മാറി. അതുപോലെ തന്നെ ഷിക്ര എന്ന് പറയുന്ന എറിയൻ, പ്രാപിടിയൻ, എർലാടി, എറുകോന്തൻ, ഇങ്ങനെ ഒരുപാട് പേരുണ്ടതിന്. അവനെ ഞാൻ അവിടെ നിന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. എവിടെയെങ്കിലും കിട്ടും എന്നുള്ളൊരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും പ്രത്യേകിച്ച് ഈ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടണമെന്ന് വിചാരിച്ചിരുന്നതല്ല. പക്ഷെ നമുക്കൊരു ആൺ ഷിക്രേനെ തന്നെ അവിടെ ഇരുന്ന് കിട്ടി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് 5 സ്പീഷീസ് അഡീഷണൽ, അതായത് ടോട്ടൽ 70 സ്പീഷീസുമായിട്ട് തിരിച്ചു വരികയാണ്. നമ്മൾ പക്ഷി നിരീക്ഷകരായതുകൊണ്ട് എല്ലായിടത്തും ഇങ്ങനെ നോക്കി നോക്കിയാണ് വരുന്നത്. അങ്ങനെ നോക്കി വരുമ്പോഴാണ് ഞാൻ വരുന്ന വഴിക്ക് ഒരു ലൈൻ കമ്പിയിൽ വഴികുലുക്കി എന്ന് പേരുള്ള ഗ്രേ വാക്ടീരിയൽ ഇരിക്കുന്നത് കണ്ട്. ഞാൻ അപ്പം തന്നെ വണ്ടി അവിടെ നിർത്തി, ഇവൻ പറന്നുപോയിട്ട് അവിടെയുള്ള ഒരു പാറ പുറത്തു പോയിരുന്നു. പക്ഷെ എന്തായാലും നമുക്ക് ഗ്രേ വാക്ടീരിയലിനെ കണ്ടിരിക്കുകയാണ്. അവിടെ 15 മിനിറ്റിൻ്റെ ഒരു ലിസ്റ്റ് ഇടാനോ അല്ലെങ്കിൽ ട്രാവലിംഗിൽ ലിസ്റ്റ് ഇടാനോ ഒന്നും ഞാൻ മെനക്കെട്ടില്ല. കാരണം ഇപ്പം തന്നെ സമയം ഭയങ്കരമായിട്ട് വൈകിയിട്ടുണ്ട്. ഈ ഗ്രേ വാക്ടീരിയൽ കാണുമ്പോൾ സമയം 1:02. അതുകൊണ്ട് ഞാൻ അതിനെ ഒരു ഇൻസിഡൻ്റ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ട് വേഗം തിരിച്ചു വന്നു. പക്ഷേ അപ്പോഴും പഫ് ത്രോട്ടഡ് ബാബ്ലറിനെയും ഡാർക്ക് ഫ്രണ്ടഡ് ബാബ്ലറിനെയും ഒന്നും കണ്ടില്ലല്ലോ എന്നുള്ളൊരു കാര്യം എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സെറപ്പിജിയ ബെഡോമി എന്ന് പറയുന്ന ആ ഒരു അപൂർവ പുഷ്പത്തിനെ എല്ലാം കണ്ടുപിടിച്ച ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്നപ്പോഴത്തേക്കും 1:10 സമയം. ഞാനവിടെ 30 മിനിറ്റാണ് ചെലവഴിച്ചത്. 30 മിനിറ്റ്. അവിടെ അധികം ബേഡ്സൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. 4 സ്പീഷീസിനെയാണ് നമുക്ക് അവിടെ നിന്ന് എക്സ്ട്രാ ആയിട്ട് കിട്ടിയത്. ഏതൊക്കെയാണെന്നറിയാവോ? ഡാർക്ക് ഫ്രണ്ടഡ് ബാബ്ലറിനെയും പഫ് ത്രോട്ടഡ് ബാബ്ലറിനെയും ഞാൻ അവിടെ ചെന്നിട്ട് കോളിട്ട് നോക്കാമെന്നൊക്കെയായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷെ കോൾ ഇടുന്നതിന് മുൻപേ തന്നെ ഡാർക്ക് ഫ്രണ്ടഡ് ബാബ്ലർ അതിലെ തുള്ളി തുള്ളി അങ്ങ് പോയി. അതുപോലെ തന്നെ അവിടെ ചെന്നിറങ്ങിയപ്പോൾ നമുക്ക് ഇത്രയും നേരം തപ്പിക്കൊണ്ട് നടന്ന ചുട്ടിപ്പരുന്ത എന്ന് പറയുന്ന ക്രെസ്റ്റഡ് സർപ്പൻറ്റികളെയും കാണാൻ സാധിച്ചു. അത് നിങ്ങൾ വീഡിയോയിലും കണ്ടതാണ്. പിന്നെ ഞാൻ അവിടെ പ്രതീക്ഷിച്ചിരുന്ന ഓറഞ്ച് മിനുവേറ്റ് അഥവാ തീക്കുരുവിയെ അവിടെ കണ്ടതും ഇല്ല കേട്ടോ. തീക്കുരുവിയെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ നടക്കുമ്പോൾ ഇന്ത്യൻ ബ്ലാക്ക് ബേർഡ് എന്ന് പറയുന്ന കരിങ്കിളിയുടെ ശബ്ദം കേട്ടിരുന്നു. ഞാൻ അത് വീഡിയോയിൽ പറഞ്ഞില്ല, ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിച്ചത്. കരിങ്കിളിയെ കിട്ടിയായിരുന്നു, അതിൻ്റെ ശബ്ദം കേട്ടു, അതിനെ കൺഫേം ചെയ്തു. അതുകൊണ്ട് ഞാൻ അതിനെയും ആഡ് ചെയ്തു. അതിനുശേഷം ഈ 2 ചെക്ക്ലിസ്റ്റുകളിലും പ്രത്യേകിച്ചൊന്നും കിട്ടാത്തത് കൊണ്ട് കിട്ടി. പക്ഷെ എന്നാലും പഫ് ത്രോട്ടഡ് ബബ്ലറിനെ കിട്ടാത്തത് കൊണ്ട് ഞാൻ പോവാമെന്നോർത്ത് ക്യാമറ എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചു. കാരണം മഴയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി കുറച്ച് ദൂരം വെറുതെ വണ്ടി ഓടിച്ചു പോലാണ്. ക്യാമറ എല്ലാം എടുത്ത് സേഫാക്കി വെച്ചിട്ട് ഞാനിങ്ങനെ ഇറങ്ങുന്ന സമയത്താണ് പഫ് ത്രോട്ടഡ് ബബ്ലർ ഇതാ ഇങ്ങനെ 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 എൻ്റെ മുമ്പിൽ കൂടെ ചാടി 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 അങ്ങ് പോയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ആ ഒരു വ്ളോഗ് കംപ്ലീറ്റ്ലി വൈൻഡപ്പ് ചെയ്തായിരുന്നു. പിന്നെ ഞാൻ അവിടെ അധികം നേരം നിന്നുമില്ല. കാരണം മഴ ഇങ്ങനെ വരുന്നതിൻ്റെ ഒരു സൗണ്ട് എനിക്ക് അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. ഞാനപ്പോൾ അതിനെയും പെട്ടെന്ന് നമ്മുടെ 2-ാമത്തെ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ട് അവിടെ നിന്ന് സ്ഥലം വിടുകയാണ്. 1:10 തുടങ്ങിയ 2 ചെക്ക്ലിസ്റ്റുകൾ തീരുമ്പോൾ 1:40 പിന്നെ ഞാൻ കാഞ്ഞാറ് വരുന്നു. കാഞ്ഞാറ് വന്നിട്ട് ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഫുഡ് കഴിക്കാറുള്ള റിവർ വ്യൂ എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ നിന്നാണ്. പക്ഷെ അവിടെ കയറി ചെന്നപ്പോഴാണ് വേറെ രസം. ഇന്ന് ഹോൾഡേ ആണല്ലോ, അപ്പോൾ ഇഷ്ടംപോലെ ആളുകൾ ഇരിക്കുകയാണ്. കുറേ ആളുകൾ, സീറ്റും ഇല്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്കും ഹോട്ടലിൻ്റെ ആ കയറി ചെല്ലുന്ന എൻട്രൻസിൻ്റെ അവിടെ 2 കസേര ഇട്ടൊരു മേശ ഇട്ടിട്ടുണ്ട്. കടയിലേക്ക് കയറി വരുന്ന ഒരാൾ നമ്മളെയായിരിക്കും ആദ്യം കാണുന്നത്. എന്നാലും കുഴപ്പമില്ല, അവിടെ നിന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ തന്നെ ഇരുന്നു. എന്നിട്ട് അവിടുത്തെ വെയിറ്റർ ചേട്ടനെ വിളിച്ചിട്ട് ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ പെട്ടെന്ന് കിട്ടുന്ന എന്താ ഉള്ളതെന്ന് ചോദിച്ചു. കാരണം ഞാനിങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും ഫുഡ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഊണ് തീർന്നു പോയി, പെട്ടെന്ന് കിട്ടാനാണെങ്കിൽ ബിരിയാണി തരാമെന്ന് പറഞ്ഞു. ഞാൻ പിന്നൊന്നും ആലോചിച്ചില്ല, എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു ചിക്കൻ ബിരിയാണിയും കഴിച്ചിട്ട് ഞാനാണെങ്കിൽ കുളമാവ് കയറാൻ പോയി. കഥ ഇച്ചിരി നീണ്ടു പോകുന്നുണ്ടെന്ന് അറിയാം, എല്ലാവരും ഇത് കാണുന്നുണ്ടാവില്ല എന്നും എനിക്കറിയാം. സാരമില്ല, എനിക്ക് ഒരു കഥയും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു കംപ്ലീറ്റ് പരിപാടി പൂർത്തിയാവുകയുള്ളൂ. കുളമാവിലേക്ക് കയറുമ്പോൾ മഴക്കാർ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിലും കുറേയിടത്തൊക്കെ നല്ല വെയിൽ വരുന്ന കണ്ടു. ഓ, മഴയൊക്കെ കഴിഞ്ഞോ എന്ന് ഞാൻ വിചാരിച്ചു. എന്തായാലും നാടുകാണി എത്തിയപ്പം വളരെ ശോകമുഖമായിട്ടായിരുന്നു കിടന്നത്. എവിടെ നാടുകാണിയുടെ ലിസ്റ്റ്? 2:45 ഞാൻ നാടുകാണി എത്തിയത്. നാടുകാണി എത്തിയിട്ട് ഞാൻ 1 ചെക്ക്ലിസ്റ്റ് ഇട്ടുള്ളൂ. അതായത് അവിടെ ഒന്നും കണ്ടില്ല, അതുകൊണ്ട് ഞാൻ അധികം നേരം അവിടെ നിന്നില്ല. 1 ചെക്ക്ലിസ്റ്റിൻ്റെ അകത്തു നിന്നും എനിക്ക് പ്രത്യേകമായിട്ട് സ്പെഷ്യലായിട്ട് ഒരു അഡീഷനും കിട്ടിയതുമില്ല. 75 സ്പീഷീസുമായിട്ട് വാഗമണ്ണിൽ നിന്ന് വന്ന നമുക്ക് നാടുകാണി കഴിയുമ്പോഴും 75 സ്പീഷീസേ ഉള്ളൂ. നാടുകാണിയിലെ ആകെ ലിസ്റ്റിൽ കിട്ടിയത് 5 സ്പീഷീസിനെയാണ്. അതെല്ലാം നമുക്ക് നേരത്തെ തന്നെ കിട്ടിയതുമാണ്. ഞാനവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്ത സാധനങ്ങൾ ബ്ലാക്ക് ഈഗിൾ, അത് നമുക്ക് നേരത്തെ കിട്ടി. ഗ്രേറ്റർ സ്പോട്ടഡ് ഈഗിൾ എന്ന് പറയുന്ന വലിയ പുള്ളിപ്പെരുന്തിനെ ഞാൻ അവിടെ കിട്ടിയാൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിരുന്നു, കിട്ടിയില്ല. ഓറഞ്ച് മിനുവേറ്റിനെ അവിടെ നിന്ന് കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു, അതും അവിടെ നിന്ന് കിട്ടിയില്ല. ഈ തീക്കുരുവി എന്താ ഇങ്ങനെയെന്ന് ഞാൻ ആലോചിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ബ്ലൈറ്റ് ത്രീഡ് ബാബ്ലർ
ഗോൾഡ് കളർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരിടത്തു നിന്നും കിട്ടിയില്ല എന്നുള്ളത്. അവനെയും ഞാൻ അവിടെ പ്രതീക്ഷിച്ചു, കിട്ടിയില്ല. നമ്മുടെ പുല്ലുപ്പനെ അവിടെ നിന്ന് പ്രതീക്ഷിച്ചു, കിട്ടിയില്ല. ഗ്രേ ബ്രസ്റ്റഡ് പ്രീനിയ എന്ന് പറയുന്ന താലിക്കുരുവിയെ അവിടെ പ്രതീക്ഷിച്ചു, കിട്ടിയില്ല. അതുമാത്രമല്ല, അവിടെ ചെല്ലുമ്പോൾ എവിടെ നിന്നെങ്കിലും കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്ന സതേൺ ഹിൽ മൈന, തെക്കൻ കാട്ടു മൈന, അതിനെ ഞാൻ അവിടെ നിന്ന് കോൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു, കിട്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വെയിലൊക്കെ വന്നത് വെറുതെയാണ്. കുളമാവ് വന്ന സമയം തന്നെ ഭയങ്കരമായിട്ട് തെറ്റിപ്പോയി. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു 11 മണിയോടുകൂടി കുളമാവ് എത്തണമെന്നൊക്കെയായിരുന്നു വിചാരിച്ചത്. 2 മണിയോടുകൂടി കുളമാവ് ഇറങ്ങണമെന്നായിരുന്നു എൻ്റെ പ്ലാനിലുണ്ടായിരുന്നത്. പക്ഷെ നമ്മളവിടെ എത്തുമ്പോഴത്തേക്കും 2:30 ആയിട്ടുണ്ട്. പിന്നെ ഒരു മഴക്കാറിൻ്റെ ഒരു പ്രശ്നവും. അപ്പം പിന്നെ ഇത് പ്രതീക്ഷിച്ചത് കിട്ടാത്തതിൽ അത്ഭുതങ്ങളൊന്നുമില്ല. എന്തായാലും ഞാൻ അവിടെ നിന്ന് പോയി. തൊട്ടപ്പുറത്ത് തന്നെയുള്ള ഒരു സ്ഥലം, ഞാൻ പലപ്പോഴും എൻ്റെ വ്ളോഗിൽ കാണിച്ചിട്ടുള്ളതാണ്, ഗ്രീൻബർഗ് റിസോർട്ടിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു സ്ഥലമാണ്. അവിടെ ജസ്റ്റ് ഞാനൊന്ന് നോക്കി. അവിടെ ചെന്നപ്പോൾ ഞാൻ ഉറപ്പായിട്ടും വിചാരിച്ചേക്കുന്നത് കാട്ടുകോഴിയുടെ ശബ്ദം കേൾക്കും, ഇല്ലെങ്കിൽ കാട്ടുകോഴിയെ കാണും എന്നൊക്കെയായിരുന്നു. നോ രക്ഷ. 3:10 കൂടിയാണ് നമ്മൾ അവിടെ എത്തിയത്. ഇത് ഇപ്പോഴും ഇവിടെ ഇടിവെട്ടുന്നുണ്ട്. എനിക്കിത് പെട്ടെന്ന് കഥ പറഞ്ഞ് തീർത്തിട്ട് വീട്ടിൽ പോകാനുള്ളതാണ്. അപ്പോൾ 3:10 കൂടിയായിരുന്നു ഞാൻ അവിടെ എത്തിയത്. 3 ചെക്ക്ലിസ്റ്റാണ് ഞാൻ ലൊക്കേഷനിൽ ഇട്ടത്. അതായത് 3/4 മണിക്കൂറാണ് ഞാൻ അവിടെ നിന്നത്. നമുക്ക് അവിടെ നിന്നും 8 സ്പീഷീസ് അഡീഷണലായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ അവിടെ നിന്ന് മാറുമ്പോൾ 83 സ്പീഷീസ് ആയിരുന്നു നമ്മുടെ കയ്യിലുണ്ടായിരുന്നത്. ആ ഒരു ലൊക്കേഷനിൽ നിന്ന് തന്നെ 24 സ്പീഷീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ ചിലതൊക്കെ നമുക്ക് നേരത്തെ കിട്ടിയതാണ്, 8 എണ്ണമാണ് അഡീഷണലായിട്ട് കിട്ടിയത്. ഞാൻ അവിടെ നിന്ന് പ്രതീക്ഷിച്ച സാധനങ്ങൾ, ആസ് യൂഷ്വൽ, ഡാർക്ക് ഫ്രണ്ടഡ് ബാബ്ലർ പ്രതീക്ഷിച്ചിരുന്നു, പഫ് ത്രോട്ടഡ് ബാബ്ലർ പ്രതീക്ഷിച്ചിരുന്നു. അവിടെ വാഗമണിലൊന്നും കിട്ടിയില്ലെങ്കിൽ ഇവിടെ കിട്ടുമെന്നാണെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല, നമുക്ക് 2 എണ്ണത്തിനെയും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. കാട്ടുകോഴി എന്നെ നിരാശപ്പെടുത്തി. കാട്ടുകോഴിയുടെ ഒരു അനക്കം പോലും അവിടെ ഉണ്ടായില്ല. ഷിക്രയെ ഞാൻ അവിടെ ചെറുതായിട്ട് പ്രതീക്ഷിച്ചിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഷിക്രയെ അവിടെ കണ്ടു. പക്ഷെ അവിടെ ഉറപ്പായിട്ടും കാണുമെന്ന് പ്രതീക്ഷിച്ച ഒരു പക്ഷിയാണ് ചെസ്നട്ട് ഹെഡഡ് ബീറ്റർ എന്ന് പറയുന്ന ചെന്തലയൻ വേലിത്തത്ത. ഒരുപാടെണ്ണത്തിലൊന്നും കണ്ടില്ല, 1-2 എണ്ണത്തിനെയാണെന്ന് തോന്നുന്നു കണ്ടത്. എന്തായാലും അതിനെ അവിടെ നിന്ന് കിട്ടി. പിന്നെ വെൽവെറ്റ് ഫ്രണ്ടഡ് നഹാച്ച് എന്ന് പറയുന്ന ഗൗളിക്കിളിനെ ഞാൻ അവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, ചെറിയ രീതിയിൽ. കിട്ടിയില്ല. അതിന് നമുക്ക് ആ ഒരു ദിവസത്തിൽ ഒരിടത്തും കിട്ടിയിട്ടില്ല. സതേൺ ഹിൽ മൈന, തെക്കൻ കാട്ടുമൈന, കിട്ടിയില്ല. ഓറഞ്ച് മിനിവെറ്റിനെ പക്ഷെ നമുക്ക് അവിടെ നിന്നും കിട്ടി. എനിക്കതിനെ കാണിക്കാനൊന്നും പറ്റിയില്ല. പക്ഷെ അവൻ പറന്ന് വന്നൊരു മരത്തിൽ ഇരിക്കുന്നത് കണ്ടു 2 പേര്. അതുപോലെ അവിടെ നിന്ന് ആഷി പ്രീനിയനെ കിട്ടി. പക്ഷെ ഗ്രേ ബ്രസ്റ്റഡ് പ്രീനിയ എന്ന് പറയുന്ന താലിക്കുരുവിയെ ഞാൻ അവിടെയായിരുന്നു പ്രതീക്ഷിച്ചത്, കൂടുതലായിട്ടും കിട്ടിയില്ല. ഇതൊരുമാതിരി മറ്റേ വളം മേടിക്കാൻ തൊടുപുഴയ്ക്ക് പോയി, കിട്ടിയില്ല, ചിലവ് 2000, ആ പരിപാടിയല്ല. എന്നാലും കിട്ടിയില്ല. ഞാൻ പ്രതീക്ഷിച്ചതും കിട്ടാത്തതും കിട്ടിയതെല്ലാം പറയുകയാണ്. പിന്നെ അവിടെ 2 തരം സൺബേഡുകളെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ലോട്ടൻ സൺബേഡ് എന്ന് പറയുന്ന കൊക്കൻ തേൻകിളിയെ കിട്ടിയിട്ടുണ്ട്. പർപ്പിൾ റംബ്ഡ് സൺബേഡ് എന്ന് പറയുന്ന മഞ്ഞത്തേൻകിളിയെ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം നേരത്തെ കിട്ടിയ സാധാരണ കോമൺ ബേഡ്സ് ആണ്. പക്ഷേ ഇവിടെ നിന്ന് ഞാൻ പ്രതീക്ഷിച്ച ക്രിംസൺ ഡാഗ്ഡ് സൺബേഡ് എന്ന് പറയുന്ന മലയാളം പേര് എനിക്ക് ഓർമ്മയില്ലാത്ത ഒരു പക്ഷിയെ എനിക്ക് അവിടെ നിന്ന് കിട്ടി. പർപ്പിൾ സൺബേഡ് എന്ന് പറയുന്ന കറുപ്പൻ തേൻകിളിയും എനിക്ക് അവിടെ നിന്ന് കിട്ടി. എന്നാൽ പ്രതീക്ഷിക്കാതെ കിട്ടിയവന്മാരും ഉണ്ട്. ലിറ്റിൽ സ്പൈഡർ ഹണ്ടർ എന്ന് പറയുന്ന മലയാളം പേര് എനിക്ക് വീണ്ടും അറിയില്ലാത്ത ഒരു പക്ഷി, ഒരു 8 കാലി പിടിച്ച് നിന്ന ഒരു ചെറിയ പക്ഷിയാണ് തേൻകിളിയൊക്കെ പോലെ ഇരിക്കുന്നവൻ. അതിനെ എനിക്ക് അവിടെ ഉള്ളതാണ് എന്നറിയാം, പക്ഷേ അങ്ങനെ കിട്ടാറില്ല അവിടെ. അതിന് അന്ന് അവിടെ നിന്ന് 2 എണ്ണത്തിനെ കിട്ടി നമുക്ക്. പിന്നെ നമ്മൾ 5 കണ്ടത്തിലും നമ്മുടെ ആനക്കയത്തും എല്ലാം ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും എന്ന് പ്രതീക്ഷിച്ച ബ്ലാക്ക് ത്രോട്ടഡ് മുനിയ, തോട്ടക്കാരൻ പക്ഷീനെയും അവിടെ നിന്ന് നമുക്ക് കിട്ടി. മലബാർ ഗ്രേ ഹോൺബിൽ, ഞാൻ ഇനി പോകുന്ന മറ്റൊരു സ്ഥലത്ത് നിന്ന് കിട്ടണമെന്ന് വിചാരിച്ചായിരുന്നു കോഴി വേഴാമ്പൽ. അവൻ്റെ സൗണ്ട് നമുക്ക് അപ്പുറത്തെ സൈഡിൽ നിന്ന് കേൾക്കാൻ സാധിച്ചു. അങ്ങനെ അതിനെയും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റി. അതുമാത്രമല്ല, അവിടെ നിന്ന് കിട്ടാൻ പ്രതീക്ഷിക്കാതിരുന്ന പർപ്പിൾ ഹെറോൺ എന്ന് പറയുന്ന ചായമുണ്ടി നമ്മൾ ഈ ഒരു ഡാമിൻ്റെ പരിസരങ്ങളിലും കണ്ടത്തിലും എല്ലാം കാണുമെന്ന് വിചാരിച്ചവനായിരുന്നു. അവനെ അവിടെ ഒരു ചെറിയ കണ്ടം പോലുള്ള സെറ്റപ്പിൽ നിന്നും കിട്ടി. അതൊരു നല്ല കാര്യമായിരുന്നു ആ ഒരു സമയത്ത് അവിടെ ചെന്ന് അതിനെ കണ്ടത് എന്ന് എനിക്ക് തോന്നിയെങ്കിലും പിന്നീട് ഞാനിവനെ വേറെ വഴിക്കും കണ്ടു. അത് ഞാൻ പറയാം, ഇടി വെട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയട്ടെ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് 83 സ്പീഷീസ് അതായത് 8 അഡീഷൻസുമായിട്ട് നമ്മൾ ലേക്കിലേക്ക് പോവുകയാണ്. കുളമാവ് വടക്കനാർ ലേക്ക്, അങ്ങനെയാണ് അതിൻ്റെ പേരെന്നാണ് എനിക്ക് തോന്നുന്നത്. 4-5 കൂടിയാണ് വടക്കനാർ ലേക്കിലെത്തുന്നത്. ഞാൻ അവിടെ ചെന്നെങ്കിലും എനിക്ക് അവിടെ നോക്കിയെങ്കിലും പ്രതീക്ഷിച്ച സാധനങ്ങളൊന്നും കാണാൻ സാധിച്ചില്ല. ഈ കുളമാവിലെത്തുമ്പോഴും വാഗമണിലെത്തുമ്പോഴും എല്ലാം ഞാൻ ഏഷ്യൻ ബ്രൗൺ ഫ്ലൈ ക്യാച്ചർ എന്ന് പറയുന്ന തവിട്ട് പാറ്റാപിടിയനെയും ബ്രൗൺ ബ്രസ്റ്റഡ് ഫ്ലൈ ക്യാച്ചർ എന്ന് പറയുന്ന മുത്തുപ്പിള്ള, രണ്ടും ഒരേപോലെ ഇരിക്കുന്ന 2 പാറ്റാപിടിയന്മാരാണ്, ദേശാടന പക്ഷികളാണ്, ഇതിനെയൊക്കെ പ്രതീക്ഷിച്ചെങ്കിലും ആ ഒരു ദിവസം എനിക്ക് ഒരിടത്തു നിന്നും അതിനെ കിട്ടിയില്ല അതുവരെ. പക്ഷേ വടക്കനാർ ലേക്കിൽ നടക്കുമ്പോൾ അവസാനം ഏഷ്യൻ ബ്രൗൺ ഫ്ലൈ ക്യാച്ചർ അഥവാ തവിട്ട് പാറ്റാപിടിയൻ കരയാൻ തുടങ്ങി. അതിനുശേഷം അവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ ഞാൻ വീഡിയോ എല്ലാം വൈൻഡ് അപ്പ് ചെയ്ത്, ഇനി ഞാൻ വീഡിയോ എടുക്കുന്നില്ല, ബാക്കി വീഡിയോസ് ഞാൻ ഈ വീഡിയോയിൽ പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോകുമ്പോഴാണ് ഒന്നുകൂടി ലേക്കിലേക്ക് ഒന്ന് ഒബ്സർവ് ചെയ്തത്. ആ വെള്ളത്തിൻ്റെ നടുക്ക് എന്തോ നിൽക്കുന്ന പോലെ തോന്നി. നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ലിറ്റിൽ ഗ്രീബ്, മുങ്ങാൻ കോഴി എന്നാണ് അതിൻ്റെ മലയാളത്തിലെ പേര്. കുറച്ച് നാൾ മുമ്പ് വരെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് താറാവിൻ്റെ വർഗ്ഗത്തിൽപ്പെടുന്ന
ഒരു പക്ഷിയാണെന്നാണ്. ലിറ്റിൽ ഗ്രബ് എന്നായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, പക്ഷേ ലിറ്റിൽ ഗ്രീബ് എന്നാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ എന്നുള്ളതും, അതുപോലെ അത് താറാവല്ല നമ്മുടെ കൊളക്കോഴിയൊക്കെ പോലത്തെ ഒരു പക്ഷിയാണ് എന്ന് മനസ്സിലാക്കിയതും ഈ ഇടയ്ക്കായിരുന്നു. ഞാൻ നേരത്തേക്ക് ഒരു കുഞ്ഞി താറാവ് എന്നായിരുന്നു അതിനെ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്, പക്ഷേ താറാവല്ല. ലിറ്റിൽ ഗ്രീബിനെ ഞാൻ പ്രതീക്ഷിച്ച് വന്നതിനെ ഒരെണ്ണത്തിന് അവസാന നിമിഷത്തിൽ ഞാൻ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പം എനിക്ക് കിട്ടി. പക്ഷേ അപ്പോഴും ഒന്ന് ആലോചിക്കുക, സമയം എന്ന് പറയുന്നത് വളരെ വൈകിട്ടുണ്ടായിരുന്നു. 4-5 ഞാൻ അവിടെ ചെന്നത്, ഒറ്റ ചെക്ക് ലിസ്റ്റാണ് ഇട്ടത്. എനിക്ക് അവിടെ നിന്ന് 3 അഡീഷൻസ് കിട്ടി, മൊത്തം 86 സ്പീഷീസാണ് കിട്ടിയത്. പക്ഷേ നമ്മൾ നേരത്തെ ഇടാൻ മറന്ന അല്ലെങ്കിൽ ഇടാൻ വിട്ട 2 സ്പീഷീസിനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ 84 സ്പീഷീസാണ് എന്ന് കരുതാം. ഞാൻ ചെക്ക് ലിസ്റ്റ് ഇതുവരെ സബ്മിറ്റ് ചെയ്തിട്ടില്ല, എപ്പോഴും 52 എന്ന് പറഞ്ഞ് കിടക്കുകയാണ്. കാരണം എല്ലായിടത്തും തന്നെ ഇൻ്റർനെറ്റ് കുറവായിരുന്നു, ഞാൻ പിന്നെ സബ്മിറ്റ് ചെയ്യാൻ ശ്രമിച്ചില്ല. അതിനുശേഷം ഞാൻ വ്ളോഗ് എൻഡ് ചെയ്തിട്ട് പിന്നീട് ഒരു ഓട്ടോപാച്ചിലായിരുന്നു. ഓട്ടോപാച്ചിൽ എന്ന് പറഞ്ഞാലും ഒരു സ്ഥലത്ത് 15 എങ്കിലും സ്പെൻഡ് ചെയ്യണമല്ലോ. പിന്നെ അവിടെ KCB കുറച്ച് കാര്യങ്ങളുള്ളതിൻ്റെ അടുത്തായിട്ട് മുത്തുപിള്ളേനെ കാണാൻ സാധ്യതയുള്ള സ്ഥലമുണ്ട്, ബ്രൗൺ ബ്രസ്റ്റഡ് ഫ്ലൈ ക്യാച്ചർ. അതിനെ പ്രതീക്ഷിച്ച് ഞാൻ അവിടെ ചെന്നെങ്കിലും അതിനെ കിട്ടിയില്ല. പക്ഷേ അതിന് പകരം എനിക്ക് അവിടെ നിന്ന് ക്രസ്റ്റഡ് ഗോസ്വോക്ക് എന്ന് പറയുന്ന മലമ്പുള്ളിനെ കിട്ടി. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ കണ്ടിട്ടൊന്നും ഇല്ല എന്നുള്ള വിചാരിച്ച് നിരാശനായിട്ട് പോരാൻ ശ്രമിക്കുമ്പോഴാണ് പെട്ടെന്ന് മലമ്പുള്ളിൻ്റെ ശബ്ദം കേട്ടത്. പക്ഷെ നമ്മുടെ ഈ ഡ്രോങ്കോകൾ ചിലപ്പോൾ ഇതിൻ്റെ ശബ്ദം അനുകരിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കോളൊന്ന് തിരിച്ചു വെച്ച് കേൾപ്പിച്ചു. അന്നേരം പുള്ളിക്കാരൻ പറന്ന് മറ്റൊരിടത്ത് പോയിരിക്കുന്ന കണ്ടു. അപ്പോൾ ഞാൻ വീണ്ടും ഒന്നുകൂടെ കോൾ വെച്ചു ഒന്ന് കൺഫേം ചെയ്യാൻ. അപ്പോൾ പുള്ളിക്കാരൻ എനിക്ക് കാണാവുന്ന ഒരു സെറ്റപ്പിലേക്ക് വന്നിരുന്നിട്ട് പറന്നങ്ങ് പോയി. എനിക്ക് വീട് എടുക്കാൻ പറ്റിയില്ല, പക്ഷേ മുത്തുപിള്ളേനെ തപ്പിപ്പോയിട്ട് നമുക്ക് മലമ്പുള്ളിനെ കിട്ടി. മുത്തുപിള്ളേനെ കിട്ടിയതുമില്ല. നമുക്കിനി മുത്തുപിള്ളേനെ ഈ കഥയിൽ വേറെ എവിടെ നിന്നും കിട്ടത്തുമില്ല. ഏഷ്യൻ ബ്രൗൺ ഫ്ലൈ ക്യാച്ചറിന് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിരുന്നു. ഗ്രേബ്രസ്റ്റഡ് പ്രീനിയെ വീണ്ടും നമ്മൾ അവിടെ നോക്കിയിരുന്നെങ്കിലും കിട്ടിയില്ല. ഇങ്ങനെയൊക്കെയായിരുന്നു അവിടുത്തെ കഥ. പിന്നെ ഞാൻ ഡാമിൻ്റെ മുകളിലൂടെ ഒന്ന് പോയി, പക്ഷേ ഞാൻ അവിടെ ചെക്ക് ലിസ്റ്റ് ഒന്നും ഇടാൻ പോയില്ല. ഞാൻ അവിടെ പ്രതീക്ഷിച്ചിരുന്നത് ഡസ്കി ക്രാഗ് മാർട്ടിൻ എന്ന് പറയുന്ന നമ്മുടെ ശരപ്പക്ഷികളുണ്ടല്ലോ അതുപോലെയൊക്കെ ഇരിക്കുന്ന ഒരു പക്ഷിയാണ്, അതിനെ കിട്ടുമെന്നൊക്കെയുള്ള ഒരു 90% പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും ആ ഒരു ദിവസം അതിനെ കണ്ടില്ല. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് അതിന് വേണ്ടിയിട്ടൊന്ന് നോക്കി നിൽക്കുകയോ അല്ലെങ്കിൽ ചിക്ക് ലിസ്റ്റ് ഇടാൻ നിൽക്കുകയോ ഒന്നും ചെയ്തില്ല. ഇനി ആ വെള്ളത്തിൽ എവിടെയെങ്കിലും റിവർ ടേൺ അഥവാ പുഴയാളെ ഉണ്ടോ എന്നും കൂടി ഞാൻ നോക്കിയായിരുന്നു, പക്ഷേ അതിനെയും കിട്ടിയില്ലാത്തതുകൊണ്ട് ഞാൻ അധികം സമയം വൈകിപ്പിക്കാതെ തിരിച്ച് തൊടുപുഴയ്ക്ക് വരാനുള്ള പ്ലാനിലാണ്. സമയം അപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വൈകിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇടയ്ക്ക് എൻ്റെ ഒരു മനസ്സിൽ ചിന്തയുണ്ടായത്, നമുക്ക് പേക്കുയിൽ എന്ന് പറയുന്ന കോമൺ ഹോക്കുക്കുവിനെ എവിടെ നിന്നും കിട്ടിയില്ല, ഒച്ച പോലും കേട്ടില്ലല്ലോ എന്ന്. അത് എനിക്ക് നേരത്തെ തോന്നിയിരുന്നു, ഞാൻ നിങ്ങളോട് ഏതോ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് എന്നും എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ തിരിച്ചു വരുമ്പോൾ വടക്കനാറിലേക്കിൽ ഒരു കോർമറാൻ്റ് അഥവാ നീർക്കാക്ക നിൽക്കുന്നത് കണ്ടിട്ട് ഞാൻ ജസ്റ്റ് അത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് നിന്നായിരുന്നു. അത് നമ്മുടെ ചെറിയ നീർക്കാക്ക തന്നെയായിരുന്നു. പക്ഷേ അന്നേരം അവിടെ നിന്നും പേക്കുയിൽ കരഞ്ഞു. അത് ഇൻസിഡൻ്റലായിട്ട് സംഭവിച്ചതായിരുന്നു. അതുകൊണ്ട് ഞാനൊരു ഇൻസിഡൻ്റ് ലിസ്റ്റ് മാത്രം ഇട്ടിട്ട് ഞാൻ അവിടെ അധികം നേരം ചെലവഴിക്കാതെ വേഗം സ്ഥലം വിടുകയായിരുന്നു. ഇതിനിടയ്ക്ക് ഞാനൊരു സ്ഥലത്ത് പോയിരുന്നു, നമ്മൾ നേരത്തെ തീക്കാക്കയും ഉപ്പൂപ്പിനെയും എല്ലാം കണ്ട സ്ഥലത്ത്. അവിടെ ചെന്നെങ്കിലും പക്ഷേ അധികം സംഭവങ്ങളൊന്നും കാണാതെ വെറുതെ മനോഹരമായിട്ടുള്ളൊരു കാട് മാത്രമായിട്ട് നിന്നതുകൊണ്ട് അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ പോവാതെ തിരിച്ചു വന്നു. തെക്കൻ കാട്ടുമൈനയൊക്കെ അവിടെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു, വേറെ ഒന്നും തന്നെ കണ്ടില്ല. അതുമാത്രമല്ല, എനിക്ക് ഈ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം കാട്ടുകോഴിയെ കിട്ടണമെന്നുണ്ടായിരുന്നു. കാട്ടുകോഴിനെ ഒരിടത്തും കിട്ടാത്തത് എന്നെ അത്ഭുതപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതെന്തുകൊണ്ടായിരിക്കാം എന്നെനിക്കറിയില്ല, ഒരിടത്തും അതിൻ്റെ ശബ്ദം പോലും ഞാൻ കേട്ടില്ല. അതുപോലെ ഞാൻ വെൽവെറ്റ് ഫ്രണ്ടഡ് നട്ട്ഹാച്ച് എന്ന് പറയുന്ന ഗൗളിക്കിലെയും ആ ഒരു സ്ഥലത്ത് നോക്കിയായിരുന്നു, പക്ഷേ അവിടെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ലാന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വന്നത്. അങ്ങനെ വരുന്ന വഴിക്കാണ് വടക്കനാർ ലേക്കിൽ നിന്നും നമുക്ക് പേക്കുയിലിനെ കിട്ടിയത്. എന്നിട്ട് പിന്നെ ഒന്നും നിന്നില്ല, പാഞ്ഞിങ് പോരുമായിരുന്നു. വയനക്കാവ് എത്തിയപ്പോൾ തന്നെ ഇരുണ്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വയനക്കാവ് വഴിയാണ് ഞാൻ വീണ്ടും വന്നത്. ഗ്രേഹറോൺ എന്ന് പറയുന്ന ആ ഒരുത്തനെ കിട്ടുമെന്നുള്ള ചെറിയൊരു പ്രതീക്ഷയിൽ മാത്രമാണ് ഞാൻ ആ വഴിക്ക് വന്നത്. അമരങ്കാവായിരുന്നു എൻ്റെ ലക്ഷ്യം, ആനക്കൂടായിരുന്നു എൻ്റെ ലക്ഷ്യം. പക്ഷേ വയനക്കാവ് വന്നെങ്കിലും ഈ പറഞ്ഞ സാധനത്തിനെ കണ്ടതേയില്ല. അതിനു പകരം നമുക്ക് പർപ്പിൾ ഹെറോൺ എന്ന് പറയുന്ന ചായമുണ്ടിനെ ഒരിക്കൽ കൂടി അവിടെ നിന്ന് കിട്ടി. അങ്ങനെ വയനക്കാവിലൂടെ കടന്നു വന്നത് ചിലപ്പോൾ ഒരു 5 നമ്മുടെ വൈകിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഞാൻ തൊടുപുഴ എത്തുമ്പോഴത്തേക്കും 6:30 മഴക്കാറ് കാരണം പക്ഷേ ഭയങ്കര പിച്ച് ബ്ലാക്ക് ആയിരുന്നു. അതുമാത്രമല്ല, ടൗണിലെ വഴിവിളക്കിൻ്റെ അവിടെ ഇരുന്ന് ബ്ലാക്ക് ഡ്രോങ്കോസ് ഒക്കെ ഈയലിനെ പിടിക്കുന്നുണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് ഈയൽ പറക്കുന്നുണ്ടായിരുന്നു. ആ ടൗണ് മൊത്തത്തിൽ ഈയൽ പറന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഈയൽ പറന്നു. ഞാൻ അമരങ്കാവിൽ എന്നാലും പോകാമെന്ന് വെച്ചു, എന്തെങ്കിലും കേൾക്കാനെങ്കിലും പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു 6:30 അല്ലെങ്കിൽ 6:40 അമരങ്കാവിൽ എത്തിയെങ്കിലും ഒരു പക്ഷികളുടെയും ശബ്ദമില്ലായിരുന്നു. എനിക്ക് അവിടെ നിന്ന് കിട്ടാൻ ആഗ്രഹമുണ്ടായിരുന്ന ഏഷ്യൻ എമറാൾ ഡോ എന്ന് പറയുന്ന മരതക പ്രാവ് അഥവാ ഓമന പ്രാവ് രാത്രി ചെന്നാൽ ഇതിനൊന്നും കിട്ടത്തില്ല. പിന്നെ ബ്രോൺസ് സ്ട്രോങ്കോ സന്ധിക്ക് എന്നാലും ചിലപ്പോൾ നമുക്ക് അവനെ കിട്ടും. ലളിതക്കാക്ക എന്നാണ് അതിൻ്റെ പേര്, ഒരു ഡ്രോങ്കോയാണ്, അതിന് കിട്ടേണ്ടതായിരുന്നു. ഓറഞ്ച് ഹെഡഡ് ത്രഷ് എന്ന് പറയുന്ന കുറുക്കണ്ണൻ കാട്ടുപുള്ള് അതിനെയും നമുക്ക് കിട്ടിയില്ല. ഈ സമയത്ത് എന്നുകൊണ്ടാണ്, ഇതിന് മുമ്പ് ചെല്ലാനും പറ്റത്തില്ല, കാരണം
കാരണം നമ്മളങ്ങനെ വൈകിയാണ് ഇറങ്ങിയത്. മഴ ആ ഒരു കാലാവസ്ഥയാണ് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എല്ലാം ശരിയാണ്. എന്തായാലും അമരങ്കാവിൽ നോക്കിയിട്ടൊന്നും കിട്ടാത്തതുകൊണ്ട് ലിസ്റ്റ് പോലും ഇടാതെ ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും വെട്ടത്തിൽ നമ്മുടെ ആനക്കൂട് പോയിട്ട് ബ്ലാക്ക് റൗണ്ട് നൈറ്റ് ഹെറോണിനെ കാണാമെന്ന് അറിയാൻ വേണ്ടി ചെന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറേ നാളുകളായി ആനക്കൂട് പോയിട്ട് ഒരുപാടിനം റെയർ പക്ഷികളുള്ള ഒരു സ്ഥലമാണ് അത്. പക്ഷേ ഞാൻ അന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മൊത്തം ഇരുണ്ടും കാട് പിടിച്ചും കുറേ ഭാഗം മണ്ണിട്ട് നികത്തിയ രീതിയിലും എല്ലാം ആയിരുന്നത് കൊണ്ട് നമ്മുടെ ഈ ഹെറോണി ഇരിപ്പുണ്ടോ എന്നൊന്നും നോക്കാൻ പോലും പോയില്ല. ജസ്റ്റ് അതിലെ കറങ്ങിയടിച്ചിങ്ങ് പോന്നു. എന്നിട്ട് വീട്ടിൽ വന്നിരുന്ന് കുറച്ചേറെ ഇരുന്നിട്ട് കുളിയെല്ലാം കഴിഞ്ഞ് വന്നിരുന്നിട്ടാണ് ഞാൻ ചെക്ക് ലിസ്റ്റ് സബ്മിറ്റ് ചെയ്യുന്നത്. അങ്ങനെ സബ്മിറ്റ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 86 സ്പീഷീസാണ്. അതിനുശേഷം ഞാൻ വെസ്റ്റേണിലോ വാക്റ്റൈലിനെ കൺഫേം ചെയ്ത് അതിനെ കൂടി ആഡ് ചെയ്തപ്പോൾ 87 സ്പീഷീസായി. പക്ഷേ അതിനുശേഷം ഒരു 8 മണി തൊട്ട് 8:30 വരെയുള്ള സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഒബ്സർവ് ചെയ്തു. എനിക്ക് ഉറപ്പായിട്ടും കിട്ടുമെന്നറിയാവുന്ന ഒരുത്തനുണ്ട്, പുള്ളുനത്ത്. സ്ഥിരമായിട്ട് എൻ്റെ അയൽക്കാരനാണ്, അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരു മരക്കൊമ്പിൽ വന്നിരുന്ന് പ്രാണികളെ പിടിക്കുന്ന ഒരുത്തനാണ്. അതിനെ കാണുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. കണ്ടു. മോട്ടിൽ ഡൗൾ എന്ന് പറയുന്ന കാലൻ കോഴി, അതിനെ കൂടി എനിക്ക് അവിടെ നിന്ന് കിട്ടി. അങ്ങനെ മൊത്തത്തിൽ 89 സ്പീഷീസാണ് എനിക്ക് അന്ന് കിട്ടിയത്. പക്ഷെ ഞാൻ അന്നേരം ആലോചിച്ചു, ഇനി എന്താ കിട്ടാനുള്ളത്? നമുക്ക് വെള്ളിമൂങ്ങ ഉണ്ടാവാം, പക്ഷെ വെള്ളിമൂങ്ങ അങ്ങനെ അധികം അവിടെ കോമൺ അല്ല. ഇനി എവിടെയെങ്കിലും പോയാൽ കിട്ടുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഒരു സ്പീഷീസും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ 90 ആകുമല്ലോ എന്നുള്ള ഒരു ചിന്തയിൽ ഞാൻ ഇരിക്കുകയാണ്. എനിക്കിപ്പോൾ 89 ആയിട്ടേ ഉള്ളൂ, കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് 90 ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇരുന്നിട്ട് അന്നാണോ പിറ്റേ ദിവസമാണോ എന്ന് എനിക്കറിയില്ല, ഈ ചെക്ക് ലിസ്റ്റുകളിലേക്ക് ഫോട്ടോ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് റോക്ക് പി ജീൻ്റെ ചെക്ക് ലിസ്റ്റ് എത്തിയപ്പോൾ അതിൽ റോക്ക് പി ജീനെ ഞാൻ ആഡ് ചെയ്തിട്ടില്ല എന്നുള്ളത് കണ്ടത്. അപ്പോൾ തന്നെ ഞാനത് ആഡ് ചെയ്തു. അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും നമുക്ക് 90 സ്പീഷീസാണ് മൊത്തത്തിൽ കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ആ ഒരു 90 സ്പീഷീസ് എന്ന് പറയുന്ന കൗണ്ടുമായിട്ട് ഞാൻ എൻ്റെ ഒക്ടോബർ ബിഗ് ഡേ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ തവണയും 90 ആയിരുന്നു, ഇപ്പോഴും 90 ആണ്. അതൊരു കോയിൻസിഡൻസ് ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. കിട്ടാത്ത പക്ഷികൾ ഒരുപാടുണ്ട്, സർപ്രൈസ് ആയിട്ട് കിട്ടിയ പക്ഷികളും ചിലതുണ്ട്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു കണക്കനുസരിച്ച് ഒരു 105 ഇനം പക്ഷികളെയെങ്കിലും എനിക്ക് കിട്ടേണ്ടതായിരുന്നു. സ്പെഷ്യലായിട്ട് കിട്ടിയ പക്ഷികളെ കുറിച്ച് ഒന്നുകൂടി പറയുകയാണെങ്കിൽ, വെസ്റ്റേൺ യെല്ലോ വാക്റ്റൈൽ, റോസി സ്റ്റാർലിങ്, ഓറിയൻ്റൽ ഹണി ബസാഡ് അഥവാ ക്രെസ്റ്റഡ് ഹണി ബസാഡ്, ക്രെസ്റ്റഡ് ഗോസ്ഹോക്ക്, ലിറ്റിൽ സ്പൈഡർ ഹണ്ടർ, കോമൺ സാൻഡ് പേപ്പർ, ഇതെല്ലാം എനിക്ക് പ്രതീക്ഷയില്ലാതെ കിട്ടിയ പക്ഷികളാണ്. ഇതിൽ തന്നെ വെസ്റ്റേൺ യെല്ലോ വാക്റ്റൈൽ എനിക്ക് ഭയങ്കര സംഭവമായിട്ട് തോന്നുന്ന ഒരു സംഭവമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുള്ള ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ ഇഷ്ടം പോലെ നടക്കുന്ന കാണാറൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്കത് വളരെ കോമൺ ആയിട്ടുള്ള പക്ഷിയായിരിക്കാം സീസണിൽ. എന്നാലും ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു രീതി വെച്ച് ഒന്നും അങ്ങനെ എത്താറില്ല. ഞാൻ ഈ ബേഡിങ് നടത്തുന്ന പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കറിയാലോ കടലൊന്നും ഇല്ല, അതുകൊണ്ട് കോസ്റ്റൽ സൈഡ് ബേഡ്സിനൊന്നും കാണാറില്ല. ഈ തൃശ്ശൂർ കോൾപ്പാടമൊക്കെ പോലെയുള്ള വലിയ വലിയ പാടങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് അങ്ങനെയുള്ള പക്ഷികളും ഒരുപാട് ഇവിടെ കാണത്തില്ല. പിന്നെ എനിക്കുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത് കൂടുതലും ഈ ഫോറസ്റ്റ് ബേഡ്സ് ആണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഫോറസ്റ്റ് ബേഡ്സിലേക്ക് ഇങ്ങനെയുള്ള ബിഗ് ഡേകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ വേറെ ഏതെങ്കിലും നാട്ടിൽ പോയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും കിട്ടുമായിരിക്കും, അറിയില്ല. പക്ഷെ ഞാൻ ഈ ഒരു ബിഗ് ഡേയിൽ എൻ്റെ ഒരു പ്രദേശത്തെ ഡേറ്റ അതിലേക്ക് കയറ്റുക എന്നുള്ളത് കൂടിയായിരുന്നു എൻ്റെ ഒരു ഉദ്ദേശം. ശരിക്കും ബിഗ് ഡേയുടെ പ്രധാന ഉദ്ദേശം അത് തന്നെയാണ്, മൈഗ്രേറ്ററി ബേഡ്സിനെ ട്രാക്ക് ചെയ്യുക, ഓരോ പ്രദേശത്തിലെയും പക്ഷികളെ അതിൻ്റെ ഒരു ഡേറ്റ കളക്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. വട്ടവർ നമുക്ക് എക്സ്പെക്ട് ചെയ്തിട്ട് കിട്ടാത്ത പക്ഷികളുടെ ഒരു ലിസ്റ്റ് ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്ര പക്ഷികളെ എനിക്ക് ആ ഒരു കാലാവസ്ഥ അല്ലായിരുന്നെങ്കിൽ, നമ്മുടെ പ്ലാൻ അനുസരിച്ച് പോയിരുന്നെങ്കിൽ കിട്ടാൻ സാധ്യത കൂടുതലായിരുന്നേനെ എന്നുള്ളത്. സ്മോൾ മിനിവെറ്റ്, ഞാൻ ഇംഗ്ലീഷ് പേരുകളാണ് കേട്ടോ പറയുന്നത്, സ്മോൾ മിനിവെറ്റ്, ബ്ലാക്ക് ഹെഡഡ് ഐബിസ്, ബ്രൗൺ ബ്രസ്റ്റഡ് ഫ്ലൈ ക്യാച്ചർ, ലെസർ കൗക്കൽ, ഇന്ത്യൻ കോർമറാൻറ്റ്, വെൽവെറ്റ് ഫ്രണ്ടഡ് നട്ഹാച്ച്, ബ്രോൺസ് സ്ട്രോങ്കോ, ഏഷ്യൻ എമറാൾഡ് ഡോവ്, ബോണലിസീകൾ, ബൂട്ടഡീകൾ, ഗ്രേ ഹെറോണ്, ബ്ലാക്ക് റൗണ്ട് നൈറ്റ് ഹെറോണ്, ഗ്രേ ഹെഡഡ് സ്വാംഹൻ, പാഡി ഫീൽഡ് പിപ്പിറ്റ്, വൈഡ് റംബ്ഡ് മുനിയ, പ്ലെയിൻ പ്രീനിയ, ഗ്രേ ബ്രസ്റ്റഡ് പ്രീനിയ, മലബാർ സ്റ്റാർലിംഗ്, ചെസ്നട്ട് ടെയിൽഡ് സ്റ്റാർലിംഗ്, ഇന്ത്യൻ പിറ്റ, ഇന്ത്യൻ സെമിറ്റാർ ബബ്ലർ, നീലഗിരി വുഡ്പീജിയൻ, യൂറേഷ്യൻ കെസ്ട്രല്, പെയിന്റഡ് ബുഷ്കെയിൽ, ബ്ലൈറ്റ്സ് റീഡ് ബബ്ലർ, ഗ്രേ ജംഗിൾ ഫൗൾ, ഡസ്കി ക്രാക്ക് മാർട്ടിൻ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പക്ഷികളെ കിട്ടാത്തതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചും കഷണ്ടിക്കൊക്കിനെ അഥവാ വെള്ള എരുവാൾ കൊക്കിനെ കിട്ടാത്തതും അതുപോലെ കാട്ടുകോഴിയെ കിട്ടാത്തതും എല്ലാം ഒരു അത്ഭുതം തന്നെയാണ്. ഒരിടത്തുനിന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ എന്തൊക്കെയായാലും എനിക്ക് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ എങ്ങനെയായിരിക്കും എന്നറിയത്തില്ല. ഞാൻ മാക്സിമം കഴിയുന്ന പോലെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. എനിക്കൊരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടിയില്ല എന്ന് തന്നെ സത്യം പറയേണ്ടി വരും. കേരള ഫസ്റ്റ് അടിക്കുക എന്നുള്ളതൊന്നും അല്ല എൻ്റെ ഉദ്ദേശം. എനിക്ക് എല്ലാ കാലത്തും എൻ്റെ ആ ഒരു ഇതിനെ മറികടക്കുക എന്നുള്ളതായിരുന്നു. എന്തായാലും നമ്മൾ അവിടം വരെ എത്തി നിന്നിട്ടുണ്ട്, എന്തോ ഭാഗ്യത്തിന് 90 സ്പീഷീസിൽ എത്തിയിട്ടുണ്ട്. നമ്മളിനി ഇങ്ങനെയുള്ള ഒരു ബിഗ് ഡേ വരുമ്പോൾ അല്ലെങ്കിൽ GBBC ഒക്കെ വരുമ്പോൾ നമ്മൾ ഇതുപോലെ അങ്ങൊരു വ്ലോഗ് ചെയ്യുന്നുണ്ടാവില്ല. എന്തായാലും ഞാൻ ഇനിയും എനിക്ക് പറ്റുന്ന കാലം
കാലങ്ങളിലൊക്കെ ഞാനിത് ശ്രമിക്കും ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നല്ല രീതിയിൽ ബേഡിങ് നടത്താൻ. എന്തായാലും 90 സ്പീഷീസ് എത്തി, ഇനിയുള്ള ഒരു ബിഗ് ഡേയിൽ ഇതിനെ മറികടക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ബിഗ് ഡേയുടെ കഥ. എന്തൊക്കെയോ കാര്യങ്ങൾ ഞാൻ എഴുതിക്കൊണ്ട് വന്നതിൽ വിട്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ ഓടിയില്ലെങ്കിൽ എനിക്ക് മഴ നനയേണ്ട വരും. നമുക്ക് അടുത്തൊരു നല്ല വ്ലോഗുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഈ കത്തിയടി കേട്ടിട്ട് മാത്രം എന്നെ ജഡ്ജ് ചെയ്യരുത്. കഴിഞ്ഞ വീഡിയോസ് എല്ലാം കണ്ടു നോക്കുക. നല്ല അടിപൊളി ബേഡിങ് വീഡിയോസ് വരുന്നുണ്ട്. ഓൾറെഡി നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, എല്ലാം കണ്ടു നോക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള കോണ്ടന്റ് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഉടനെ തന്നെ കാണാം. ബൈ.